താരപ്പകിട്ടിലേക്ക് സ്വാഗതം. യാതൊരു ഇൻട്രൊഡക്ഷനും ആവശ്യമില്ലാത്തൊരു വ്യക്തിയാണ് ഇന്ന് നമ്മളോടൊപ്പം മഹേഷ് നാരായണൻ. എനിക്ക് തന്നെ കൺഫ്യൂഷനാണ്, കാര്യം ഞാൻ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, ഡയറക്ടർ എന്ന് പറയണോ, റൈറ്റർ എന്ന് പറയണോ, എഡിറ്റർ എന്ന് പറയണോ. ഇപ്പം ഞങ്ങൾ സന്തോഷത്തോടെ സിനിമാറ്റോഗ്രാഫർ എന്നും കൂടി പറയാം. ബേസിക്കലി ഒരു സിനിമയായിട്ട് ജോലി ചെയ്യുന്ന ഒരു മനുഷ്യൻ, ഓൾവേസ് നല്ല സിനിമകളുമായി. അങ്ങനെ അല്ല, എല്ലാത്തരം സിനിമകളും ചെയ്യാം. അല്ലെ, നല്ല സിനിമ എന്നുള്ള കാറ്റഗറി നമുക്കറിയാം, അത് ആൾക്കാർ പറയുന്നില്ല. സിനിമ എല്ലാത്തരം സിനിമകൾ, എല്ലാ തരത്തിലുള്ള സിനിമ നല്ല രീതി എന്നൊക്കെ ഉള്ളത് കാണികളാണ് തീരുമാനിക്കുന്നത്. ഇതിൽ ഒരു വേറിട്ട മുഖമാണ് എഴുത്തും സിനിമാറ്റോഗ്രഫിയും ഉണ്ട്. കാര്യം സിനിമാറ്റോഗ്രഫി അത് ഞങ്ങൾക്കൊരു ഒരു പുതിയ ഇൻഫർമേഷനാണ്. കാര്യം സിനിമാറ്റോഗ്രഫിയാണ് പഠിച്ചത്. അല്ലല്ല, ഞാൻ സിനിമാറ്റോഗ്രഫി പഠിച്ചതല്ല, ഞാൻ സിനിമാറ്റോഗ്രഫിക്ക് വേണ്ടിയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി. പക്ഷേ എനിക്ക് എഡിറ്റിംഗ് ആണ് അസൈൻ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് കാലങ്ങളായിട്ട് നമ്മളെ ഉള്ളിലൊരു ചെറിഷ് ചെയ്യുമല്ലോ ഒരു സാധനം, എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുമല്ലോ. അത് പതുക്കെ പതുക്കെ ഗ്രാജുവലി ഓക്കെ, ഓരോ സിനിമകളായിട്ട് വരുമ്പോൾ നമുക്ക് ചെയ്യാം, ഇങ്ങനൊരു പരിപാടിയിലേക്ക് കടക്കാമെന്നൊക്കെ ഉള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനൊരു സിനിമ വന്ന സമയത്ത് ബേസിക്കലി കോവിഡാണ്. അപ്പോൾ കോവിഡായതുകൊണ്ട് റെസ്ട്രിക്ഷനാണ്, ആൾക്കാരെല്ലാം വളരെ ലിമിറ്റഡാണ്. അപ്പോൾ സീ സൂൺ കഴിഞ്ഞപ്പം സജിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനൊരു സിനിമ ആലോചിച്ചു. മലയൻകുഞ്ഞിലേക്ക് ആലോചിക്കുന്ന സമയത്ത് പെട്ടെന്നുണ്ടായ ഒരു ഡിസിഷനാണ്. കാരണം എൻ്റെ സ്ഥിരം കൊളാബറേറ്റർ സാധനമാണ്. അപ്പോൾ സാധനച്ചേട്ടൻ ആ സമയത്ത് ഫ്രീ അല്ലായിരുന്നു. അപ്പം ഞാൻ പൊതുവെ സെക്കൻഡ് ക്യാമറ പലപ്പോഴും ഓപ്പറേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ സാധനച്ചേട്ടൻ എന്നു പറഞ്ഞാൽ നിങ്ങളിങ്ങനെ ഷൂട്ട് ചെയ്താൽ രസമായിരിക്കും, ചിലപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ പറയാം. അങ്ങനെ ഞാൻ ഇത് കൊള്ളാം, നമ്മൾ എല്ലാവരും നമ്മൾ വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല ലൊക്കേഷൻ പോയിട്ട്, അതൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ അതൊരു ഫാക്ടറാണ്. പിന്നെ ഇത് ഷൂട്ട് ചെയ്യാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു. കാരണം ഇത് കുറച്ച് ഇത് വേറൊരാളിനോട് പറഞ്ഞത് മനസ്സിലാക്കി കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ സ്വന്തമായിട്ട് അങ്ങ് ആ ടാസ്ക് ഏറ്റെടുക്കുന്നതിനൊരു ചാലഞ്ചുണ്ട്. അപ്പോൾ എനിക്ക് അതിനകത്ത് കൂടുതൽ പഠിക്കാനാണ്. ഇപ്പോൾ കോവിഡ് നമ്മളെ പഠിപ്പിക്കുകയാണ്, കുറേ കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ സീ യൂസ് ഉണ്ട സമയത്താണെങ്കിലും ഒത്തിരി ആ ഒരു പുതിയ ഫോർമാറ്റ് അതുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഡിജിറ്റലിന് വേണ്ടിയിട്ടൊരു കണ്ടൻറ് പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. അപ്പം അങ്ങനത്തെ കുറച്ച് റെസ്ട്രിക്ഷൻ നമ്മൾ അറിയാമല്ലോ നമ്മുടെ ആ ഒരു സമയത്ത്. അപ്പം അങ്ങനെ ഒരു പുതിയ ക്രാഫ്റ്റ് ലേൺ ചെയ്യുന്നതിൻ്റെ ഒരു കൗതുകമുണ്ട് എപ്പോഴും. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു സിനിമ വരുന്നു എന്ന് നമ്മൾ കേട്ടുവെങ്കിലും പിന്നീട് റിലീസിനെ കുറിച്ച് അധികം കേട്ടില്ല. പക്ഷെ പെട്ടെന്നാണ് പൊന്നി മലയാളികൾക്ക് വളരെ ഫെമിലിയർ ആയത്. അല്ല, അതിൻ്റെ കാരണം ഞങ്ങളിത് ഈ പ്രൊഡക്ഷൻ നമ്മൾ അനൗൺസ് ചെയ്തു, സിനിമ തുടങ്ങി, സിനിമയുടെ ബാക്കി കാര്യങ്ങൾ തുടങ്ങി. അപ്പം റഹ്മാൻ സാർ വളരെ ഈ പടത്തിലോട്ട് വരുന്നത് തന്നെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ്. കാരണം പുള്ളി ഞങ്ങൾ പടം മൊത്തം തീർന്നിട്ടാണ് ഞങ്ങൾ അദ്ദേഹത്തെ കാണിക്കുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ടൈം ലൈനാണ് ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങളോട് ചോദിച്ചു എന്താണ് നിങ്ങൾക്ക് ഇറക്കേണ്ടത്, സാർ അന്ന് ഡെലിവറി ചെയ്യുന്നു അന്ന് ഞങ്ങൾ റെഡിയാണ് എന്നുള്ളതാണ് ഞങ്ങൾ പറഞ്ഞത്. കാരണം അദ്ദേഹത്തെ പോലെ ടെക്നീഷ്യന് വന്നിട്ട് ഒരു മ്യൂസിഷ്യൻ്റെ അത് നമുക്ക് ടൈം പുള്ളി തന്നെ പറഞ്ഞു, ഞാൻ ഒത്തിരി വർക്കുകളുടെ ഇടയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ സമയം കുറച്ച് ഞങ്ങളത് പറഞ്ഞു. കാരണം ഞങ്ങൾക്ക് വേണ്ടത് ഒരു യുണീക്ക് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് സാറിൻ്റെ ഇന്ന് വേണ്ടത്. അപ്പോൾ അത് സാർ എത്ര സമയം എടുക്കുന്നു അത്രയും കാലം ഞങ്ങൾ വെയിറ്റ് ചെയ്യാം എന്നുള്ളതായിരുന്നു. അപ്പോൾ സാറിൻ്റെ ഒരു ഔട്ട്പുട്ട് കേട്ട് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്കിത് ഓൾറെഡി ഡിജിറ്റലുമായിട്ട് സൈൻ ചെയ്തിരുന്ന പടമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് തന്നെ തോന്നിയത്, ഞങ്ങളെന്ന് വെച്ചാൽ ഞങ്ങളെല്ലാവരും, സജിക്കായാലും ഫാദനായാലും ഫാസിൽ സാറിനായാലും എല്ലാവർക്കും തോന്നിയത് ഇത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് എന്നുള്ളൊരു ഡിസിഷനിലേക്ക് എടുക്കുകയും അങ്ങനെ. കാരണം നാം കഴിഞ്ഞ ഞങ്ങളുടെ ഒരു പടം, ഇപ്പം എൻ്റെയും ഫാദറിൻ്റെ ഒരു പടം നോക്കി കഴിഞ്ഞാൽ ഒരുപാട് പേര് കമൻസിൽ നമ്മളോട് പേഴ്സണലായിട്ടും അല്ലാതെയൊക്കെ ഉള്ള, ഞാൻ സോഷ്യലിൽ അങ്ങനെ ആക്റ്റീവ് അല്ല, എന്നാൽ പോലും ഒരുപാട് ആളുകൾ നമ്മളോട് പറയുന്നതാണ് എന്നാണ് മാലിക്ക് ഞങ്ങൾക്ക് തിയേറ്ററിൽ കാണാൻ പറ്റുമോ എന്നുള്ള സംഭവം. അപ്പം ഈ പടം ഞങ്ങൾക്ക് അങ്ങനെ ആവരുതെന്നുള്ളൊരു ഒരു താല്പര്യം ഉണ്ടായിരുന്നു. ഇങ്ങനൊരു സിനിമ നാളെ ഒരു കമൻ്റായിട്ട് വരാൻ പാടില്ല, ഇത് നിങ്ങൾ തിയേറ്ററിൽ എന്തുകൊണ്ട് തന്നില്ല, ഇത് ഞങ്ങൾ എന്തിന് ഡിജിറ്റലിൽ കാണേണ്ട അവസ്ഥ വന്നത് എന്തിനാണ്, അങ്ങനെ തോന്നാൻ പാടില്ല. അല്ല, അതാണ് യുണീക്ക് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട് ഈ പടത്തിൽ നിന്നുള്ള ഒരു വിശ്വാസമുള്ളതുകൊണ്ടാണ് ഞങ്ങൾ തിയേറ്ററിലേക്ക് വീണ്ടും ഇത് നമ്മുടെ ഇന്നത്തെ കാലത്ത് തിയേറ്ററിലേക്ക് വരാനായിട്ടുള്ള ആൾക്കാർക്ക് ഒരു ഇൻവിറ്റേഷൻ വേണം എപ്പോഴും. അല്ലാതെ നമ്മളൊരു ഒരു 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 കണ്ടൻ്റ് ഉണ്ട് എന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ഇറ്റ്സ് നോട്ട് അബൌട്ട് സ്റ്റാർ മാത്രമല്ല, അല്ല സിനിമയ്ക്ക് ഇങ്ങനെ ഒരു വിഷയമുണ്ടെന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. സംതിങ് സ്പെഷ്യൽ അവർക്ക് വേണം, എന്തുകൊണ്ട് ഞങ്ങൾ തിയേറ്ററിൽ കാണും. സോ അതുകൊണ്ട് ആ ഒരു മൊമെൻ്റ് വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു. സോ ഈ മൊമെൻ്റ് ഉണ്ടെന്ന് ഡിസൈഡ് ചെയ്യുമ്പോഴാണ് ഓക്കെ ഇത് തിയേറ്ററിലാണ് ഇത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതെന്നുള്ളൊരു ഡിസിഷൻ എടുക്കുന്നത്. മലയൻകുഞ്ഞു വരുന്നു എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ആസ് എ പേഴ്സൺ ഞാൻ പറയുകയാണെങ്കിൽ ഞാനും കാത്തിരുന്നു. കാര്യം പ്രത്യേകിച്ചും മഹേഷിൻ്റെ സിനിമ എന്ന് പറയുമ്പോൾ അത്
നമ്മൾ അതിലൊരു ടേക്ക് വേണോ, ഫ്രണ്ട്ലി മെസ്സേജ്, അതൊന്നും അല്ല. അതിനപ്പുറം ഒരു ഡീപ്പ് റൂട്ടഡ് ആണ് ഒരു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ഞാൻ അത് എൻ്റർടൈൻമെൻ്റ് ആണ്, കാത്തിരിപ്പാണ്, നമ്മളത് പഠിക്കും അറിയും. കുറേ വിശേഷണങ്ങളുണ്ട് അതിന്. അത്തരത്തിൽ ഒരു ലാൻഡ് സ്ലൈഡിങ് ഒരു നമ്മൾ ആ ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലൂടെ പോകും. അപ്പോൾ അതിൽ നമുക്ക് കാണുമ്പോൾ നമ്മളെ ആദ്യം നമുക്കൊന്നും ഇതൊരു വലിയ ചലഞ്ചാണല്ലോ എന്നാണ്. അത്തരത്തിൽ എന്തൊക്കെ ചലഞ്ചായിരുന്നു അതിന്? എല്ലാ സിനിമയ്ക്കും ചലഞ്ച് ഉണ്ടോ ചേച്ചി? നമ്മളിപ്പോൾ ഒരു സിനിമ മാത്രമല്ല, ഏതൊരു സിനിമയ്ക്കും അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻ ഉണ്ട്, പ്രശ്നങ്ങളുണ്ട്, അത് ഓവർകം ചെയ്ത് വരേണ്ട ആവശ്യങ്ങളുണ്ട്. ഇപ്പം ഞങ്ങൾക്ക് ഇതിനകത്ത് നമുക്കൊരു എക്സാമ്പിൾ ഇല്ല, അത്രേ ഉള്ളൂ. നമുക്കിപ്പോൾ ഇതിനു മുമ്പ് ഇപ്പം ഇതിനകത്ത് ഒരു 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 സെറ്റ് ഒരു സ്റ്റേജ് വരെ, ഇപ്പം സിനിമയുടെ ആദ്യ പകുതി എന്ന് വേണമെങ്കിൽ പറയാം, അതുവരെ സിനിമ സാധാരണ സിനിമയാണ്, എല്ലാവർക്കും റിലേറ്റ് ചെയ്യാവുന്ന, എല്ലാവർക്കും മനസ്സിലാവുന്ന വളരെ സാ. അതിനുശേഷമുള്ള ഇവൻറ്റുകൾക്ക് ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ ആ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് നമുക്ക് സാധാരണ നമ്മളൊരു സിനിമ ആലോചിക്കുമ്പം ഇതെന്ത് ഏത് തരം സിനിമ പോലെയാണ്, നമ്മൾ ആൾക്കാരോട് പറയണമല്ലോ ഇത് ഇന്നതുപോലെ ഇരിക്കും അല്ലെങ്കിൽ ഇന്നതുപോലെ ആയിരിക്കും. ഇത് അങ്ങനെ ഇല്ല, അങ്ങനെ പറയാൻ നമുക്കൊരു ഒരു ഉദാഹരണം ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രോസസ്സ് ഓരോ സമയത്തും സെറ്റ്, ഇപ്പം മണ്ണിനടിയിൽ 40 അടി താഴ്ചയിലുള്ള ഒരു കഥ പറയുന്ന സമയത്ത് അവിടെ ഒന്നാമത്തെ കാര്യം വെളിച്ചമില്ല, ഒരു ടോർച്ചാണ് ലൈറ്റ്, അതെങ്ങനെ സെറ്റ് ചെയ്യണം. ഇപ്പം ഒരു ആർട്ടിൻ്റെയൊക്കെ എക്സാമ്പിൾ, ഇപ്പോൾ ജ്യോതിഷാണ് എൻ്റെ പ്രൊഡക്ഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പം സാധാരണ നമ്മൾ സെറ്റ് ഉണ്ടാക്കുമ്പോൾ ഉള്ളൊരു ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറയുന്നത് സെറ്റാണെന്ന് പെട്ടെന്ന് അറിയാൻ പറ്റും. അതിൻ്റെ ഒരു അതിനൊക്കെ ഞങ്ങൾ ഒത്തിരി ആലോചിച്ചു എന്തുകൊണ്ടാണ് അത് അങ്ങനെ അറിയാൻ പറ്റുന്നത്. പ്രധാന കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കല്ലുണ്ടാക്കുകയാണെന്ന് വിചാരിക്കുക, ഒരു എക്സാമ്പിൾ പറയുകയാണ്. അപ്പോൾ സെറ്റിടുമ്പം എല്ലാ കല്ലും ഒരുപോലെ ഇരിക്കും, പ്രകൃതിയിൽ ഒരു കല്ലും ഒരുപോലെ അല്ല, ഓരോ കല്ലിലും ഓരോ ഡയമെൻഷനാണ്, അത് പ്രകൃതിയായിട്ട് ഉണ്ടാക്കുന്നതാണ് അതിനകത്ത്. അപ്പോൾ അത് കാരണം അത് തന്നെയായിരുന്നു ആദ്യത്തെ ചാലഞ്ച്. കാരണം നമ്മൾ അതിന് അടിയിൽ ഉണ്ടാക്കുന്ന പ്രോപ്പർട്ടി ഒന്നും ഒന്നിനെ പോലെ ഇരിക്കരുത്. എല്ലാവർക്കും എല്ലാത്തിനും ടെക്സ്ചറും പല കാര്യങ്ങളുമാണ്. അപ്പോൾ അത് അതിൻ്റെ ഡീറ്റെയിലിംഗ് തൊട്ട് താഴെ ഉണ്ടാവുന്ന സംഭവങ്ങളുടെ കോൺഫ്ലിക്റ്റുകളുടെ എല്ലാ കാര്യങ്ങളിലും ഒരു ധാരണ ഉണ്ടാക്കിയിട്ടാണ് ഇതിലോട്ട് ഇറങ്ങുന്നത്. പിന്നെ ഇത് തുടങ്ങുന്ന സമയത്ത് ഈ സീക്വൻസുകളൊക്കെ എടുത്തു തുടങ്ങുന്ന ആ സമയങ്ങളിൽ തന്നെ ഒരു അപകടം ഞങ്ങൾക്ക് സംഭവിച്ചു. അപ്പോൾ അത് ഫാദറിനെ ഒരു 6 മാസം അദ്ദേഹത്തിന് പിന്നീട് അഭിനയിക്കാൻ മറ്റു ഒരു സിനിമകൾക്കും അഭിനയിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ആ അപകടം. അപ്പോൾ പിന്നെ തൊട്ട് ഞങ്ങൾ കുറച്ചുകൂടെ കോഷ്യസായി, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധ കുറഞ്ഞു. കാരണം സിനിമകൾക്കെല്ലാം ഇപ്പം ഇതിനേക്കാളും വളരെ റിസ്ക്കുള്ള ആക്ഷൻ രംഗങ്ങളൊക്കെ ഫാദർ മാലിക്കിലും അല്ലെങ്കിൽ ട്രാൻസിലും ഒക്കെ ചെയ്തതാണ്. അപ്പോൾ മാലിക്കിലൊക്കെ ഒത്തിരി വലിയ അപകടങ്ങളും, പക്ഷേ അന്നൊന്നും സംഭവിക്കാത്ത അപകടം നമുക്ക് എന്തുകൊണ്ട് ഇതിൽ സംഭവിച്ചു എന്നുള്ള നമ്മളൊരു ചിന്ത നമുക്കുണ്ടാവും. അതിൽ നിന്നൊക്കെ നമ്മൾ റിക്കവർ ചെയ്യാനും ആയിട്ട് ഇപ്പോൾ ഫാസിൽ സാറിനെ പോലും, അദ്ദേഹത്തിന് ഭയങ്കര കോൺഫിഡൻസ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഭയക്കേണ്ട കാര്യമില്ല, നിങ്ങൾ ഇതിൽ നിന്ന് മുന്നോട്ട് വരണം എന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ടുവരികയും അതിൽ നിന്ന് സിനിമ ഓക്കെ നമ്മൾ കുറച്ചുകൂടെ ഇപ്പോൾ എത്ര നേരം ഷൂട്ട് ചെയ്യാൻ പറ്റും എന്ന് നമുക്കറിയില്ല. ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചിലപ്പോൾ നമ്മൾ 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെയാണ്. കാരണം ഇപ്പോൾ സെറ്റിനകത്ത് തന്നെ എൻട്രി പോയിൻറ്റുകളും എല്ലാം നമ്മൾ കുറച്ചുകൂടെ ഇപ്പം എളുപ്പത്തിൽ ഒരാൾക്ക് അകത്തോട്ട് കയറി ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണെങ്കിൽ അവർക്ക് തന്നെ അതിനകത്ത് TDS പ്രോസസ്സ് മനസ്സിലാവില്ല. ആക്ടർക്ക് പ്രിപ്പയർ ചെയ്യാനും അത് ഇത്രയും ബുദ്ധിമുട്ടാണെന്നുള്ളത്. നേരെ മറിച്ച് ഈ സെറ്റ് തന്നെ കോംപ്ലക്സ് ആയതുകൊണ്ട് തന്നെ അതിനകത്ത് ഹൈറ്റ് വ്യത്യാസങ്ങളുണ്ട്. ഇപ്പം ഈ ഓരോ മുകളിലോട്ട് കയറും തോറും ആ കോൺഫ്ലിക്റ്റ് വരണമെങ്കിൽ അവർക്കും ഫീൽ ചെയ്യണം ആ കോൺഫ്ലിക്റ്റ്. അത് തന്നെയായിരുന്നു ഏറ്റവും വലിയ ചാലഞ്ച്. അത് തന്നെ ആ സെറ്റിനകത്ത് സെറ്റ് തന്നെ പല രീതിയിൽ ബ്രേക്ക് ചെയ്തായിട്ടിരിക്കുന്നത്. വെള്ളത്തിനടിയിലുള്ള പോർഷൻസ് ബോംബെയിലാണ്, ഓരോ ലെവലുകളും. ഇപ്പം ഞാൻ പറഞ്ഞ ഇപ്പോൾ ഒരു 40 അടി താഴ്ചയ്ക്കുള്ള ഒരു പോർഷൻ ഒരു സ്ഥലത്ത്, അതിനുശേഷമുള്ള അടുത്ത സ്റ്റേജ് അടുത്ത സ്ഥലത്ത്, അങ്ങനെ 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 ബ്രേക്ക് ചെയ്താണ് പോകുന്നത്. ഇപ്പോൾ ബഡ്ജറ്റിൻ്റെ റെസ്ട്രിക്ഷൻസ് നമുക്ക് നമ്മുടെ സിനിമ അങ്ങനെ ആയതുകൊണ്ട് ഒന്ന് പൊളിച്ച അടുത്തതിലോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ അതിനുള്ള സമയം നമ്മൾ കൊടുക്കണം. അങ്ങനെയൊക്കെയുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. അത് തന്നെയാണ് ചാലഞ്ച് എപ്പോഴും. ഇപ്പം ഇങ്ങനെയുള്ള ചാലഞ്ചിലാണ് നമ്മൾ പുതിയ പുതിയ ഓരോ കാര്യങ്ങളും പഠിക്കുന്നത്. അപ്പോൾ ആദ്യമൊക്കെ ചിലപ്പം ഒരു ദിവസം 1.5 മണിക്കൂർ ഷൂട്ട് ചെയ്യാം, കാരണം ശ്വാസം ബുദ്ധിമുട്ടുണ്ട്. കാരണം ഒരു സ്റ്റേജിലും നിൽക്കുന്ന പൊസിഷനിലും അല്ല, ഇരിക്കുന്ന പൊസിഷനിലും അല്ല, അതിനിടയിലുള്ളൊരു പൊസിഷനിലാണ്. അപ്പൊ ആ അങ്ങനെ ഒരു പൊസിഷനിൽ ഒരു ഒരു ആക്ടർക്ക് എത്ര നേരം പെർഫോം ചെയ്യാൻ പറ്റും? അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. കാരണം ഒരു ഒരു കാരണം സാറിന് നമ്മളിപ്പോൾ ഇരിക്കുകയാണ്, നിൽക്കുകയാണ്, ഇതല്ലാത്തൊരു പൊസിഷൻ എങ്ങനെയാണ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്? അത് ഭയങ്കര പോസിബിൾ അല്ല. അപ്പൊ അത് അതിൽ തന്നെ ട്രെയിൻ ചെയ്യാന്നുള്ളത് വലിയ പാടായിരുന്നു. പിന്നെ അവിടുന്ന് തന്നെ പതുക്കെ 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 ഞങ്ങൾ ഇതിനെക്കുറിച്ച് ഇതിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലായി, പ്രശ്നപരിഹാരങ്ങൾ കണ്ടെത്തി 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 ഏതാണ്ട് അവസാനമൊക്കെ എത്തിയപ്പോഴേക്കും ഒരു 4-4.5 മണിക്കൂർ ഡെയിലി നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്കൊക്കെ എത്തി. അങ്ങനെയാണ് ഇത് കുറച്ച് സ്ട്രെച്ച്ഡ് ഔട്ട് ആയത്. പിന്നെ എഴുതുന്ന സമയത്ത് തന്നെ
ഇതിനകത്ത് അങ്ങനെ ഒരു 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 ഈ പോർഷൻസിലൊക്കെ അങ്ങനെ വലിയ കോൺവെർസേഷൻ ഇല്ലെന്നുള്ളത് സജിക്ക് പറയാൻ എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പം മ്യൂസിക്കലായിട്ട് ഞങ്ങൾ ട്രീറ്റ് ചെയ്യണം ഞങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. പക്ഷേ എവിടെയോ ഒരു സ്ഥലത്ത് ഇത് കണ്ട് തുടങ്ങിയ സമയത്ത് ഫഹദിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടായതാണ് നമുക്ക് ഇത് ഭയങ്കര മ്യൂസിക്കലാണല്ലോ, ഇതിനെവിടെയോ ഒരു മ്യൂസിക്കൽ സ്വഭാവം ഇങ്ങനെ കിടക്കുകയാണല്ലോ നമുക്ക് എന്തുകൊണ്ട് ഇതിന്. അപ്പം ഞങ്ങൾ എനിക്കത് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സജിക്ക് ഒരു പരിധിവരെയൊക്കെ ഇതിനകത്ത് മ്യൂസിക് സ്പേസുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി, പക്ഷേ ഫാദറിനത് പൂർണ്ണമായിട്ട് കാണാൻ പറ്റി. അങ്ങനെയാണ് ഞങ്ങൾ ചുമ്മാ റാൻഡമായിട്ട് ഫാദർ തന്നെ പറഞ്ഞു നമുക്ക് ചുമ്മാ റഹ്മാൻ സാറിൻ്റെ പടം ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ എനിക്കത് ഭയങ്കര ഇതുള്ള ഇത് നമ്മളിത് ഇത് പുള്ളിപ്പുള്ള ഒരാൾക്ക് പാട്ടുകൾ ഇല്ലാത്തൊരു പടത്തിന് എങ്ങനെയാണ് പുള്ളി വരുന്നത്, ഇല്ല നമുക്ക് പടം ഒന്ന് കാണിക്കാം എന്നുള്ള ലെവലിലാണ് ഞങ്ങൾ പുള്ളിയെ പടം കാണിക്കുകയും അദ്ദേഹത്തിൻ്റെ ഔട്ട്പുട്ടിലാണ് ഇൻപുട്ടിലാണ് ഞങ്ങൾക്ക് ഓക്കെ ഫീഡ്ബാക്ക് എങ്ങനെ ഇരിക്കും. ആദ്യമായിട്ട് ആക്ച്വലി പുറത്തുനിന്ന് കാണുന്ന ഒരാൾ അദ്ദേഹമാണ്, ഈ പടം ഞങ്ങളുടെ ക്രൂ അല്ലാതെ. അപ്പം അങ്ങനെ അത് കണ്ടിട്ട് പുള്ളി സോങ്സ് ഇല്ലെന്നുള്ളത് പുള്ളിക്ക് അറിയായിരുന്നു. പിന്നെ പക്ഷേ എൻഡ് ഓഫ് ദി ഡേ പടം വന്നപ്പോഴേക്കും 4 പാട്ടുകളായി. കാരണം അത് ഗ്രാജുവലി സംഭവിച്ചു പോകുന്നതാണ്, പാട്ടിന് വേണ്ടി ഒന്നും നമ്മൾ ഷൂട്ട് ചെയ്യുകയോ അങ്ങനത്തെ സംഭവങ്ങളല്ല. പക്ഷേ അൾട്ടിമേറ്റ്ലി സിനിമയ്ക്കകത്ത് അത് വന്ന് സംഭവിച്ചു. ഫഹദ് എന്ന് പറയുന്ന ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം, ഫഹദ് ഒരു പാൻ ഇന്ത്യൻ ആക്ടറാണ്. ഫഹദിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫാൻസ് അസോസിയേഷൻ പോലുമില്ല. പക്ഷേ ഓരോ വീട്ടിലും അമ്മമാരും ചേച്ചിമാരും കുട്ടികളും യങ്സ്റ്റേഴ്സും ഒക്കെ ഫഹദിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ്. കാര്യം അൺനാച്ചുറൽ ആക്ടിങ്. അതുകൊണ്ട് തന്നെ മലയൻകുഞ്ഞ് എന്ന് പറയുന്ന മൂവി വന്ന തൊട്ട് നമ്മളെല്ലാവരും അലേർട്ടാണ്. ഓരോ ദിവസത്തെയും പോസ്റ്റേഴ്സും ഒക്കെ നോക്കും. അപ്പോഴാണ് ക്ലോസ്ട്രോഫോബിയ, അതൊരു ഒരു ഡയറക്റ്റ് മെസ്സേജാണ് ഇട്ടെന്ന് നമുക്ക് തോന്നി. ഹൈലി അപ്രീഷിയേറ്റഡ്. കാര്യം ഇത് ജനങ്ങളോട് പറയുന്ന അതൊരു ആ ഒരു ഫീൽ, അത് ഈ ഇത്തരം ചലഞ്ചസ് നേരത്തെ പറഞ്ഞു ഇങ്ങനെ നിന്നും ഇരിക്കും അല്ലാത്തൊരവസ്ഥ. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നുന്നൊരു ഫീലാണോ അത്? അല്ല, അത് ഞങ്ങൾ പുറമേ ഉള്ള ഒരാളെ ഇപ്പം ഷൂട്ടിങ്ങിൽ പങ്കെടുക്കാത്ത അല്ലെങ്കിൽ സിനിമയായിട്ട് സഹകരിക്കാത്ത ലൊക്കേഷൻ സഹകരിക്കാത്ത വ്യക്തികളെ കാണിക്കുമ്പോൾ ഉണ്ടാകുന്ന ഞങ്ങളുടെ ഫീഡ്ബാക്കിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ആദ്യം ഉണ്ടായത് റഹ്മാൻ സാറിൻ്റെ അടുത്ത് നിന്നാണ്. ഇപ്പം ഈ പോർഷൻസൊക്കെ കാണിക്കുന്ന സമയത്ത് സാറ് ചെറുതായിട്ടൊന്ന് ഒന്ന് ഡ്രസ്സസ് ആവാൻ തുടങ്ങി. അപ്പോൾ എനിക്കിത് മനസ്സിലാവുന്നുണ്ട്, ഇപ്പോൾ ഫാദറിന് അത് മനസ്സിലാവുന്നുണ്ട്, സാറിന് ഡിസ്റ്റർബൻസ് ഉണ്ടാവുന്നുണ്ടെന്നത്. ഇപ്പോൾ അങ്ങനെയുള്ള ആളുകൾ, ഇപ്പോൾ സുഹൃത്ത് എൻ്റെ ദിലീഷ് കുറച്ച് ക്ലോസ്ട്രോഫോബിയ ഉള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം ദിലീഷ് ഇത് കാണുന്ന സമയത്ത് ദിലീഷിന് കുറച്ചൊരു റെസ്ലെസ്, നമുക്ക് നമ്മുടെ സുഹൃത്തുക്കൾക്ക് തന്നെ ഇപ്പോൾ സിനിമയായിട്ട് ബന്ധമില്ലാത്ത ആളുകൾ നമ്മൾ കാണും, എന്നാൽ സിനിമ സുഹൃത്തുക്കൾ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ അങ്ങനെ ഒരു സാധനം ആദ്യമേ കൊടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം ആ ഒരു അവസ്ഥ പേടിപ്പിക്കുന്ന അവസ്ഥയല്ല. ചിലർക്ക് ചില സമയത്ത് ചില ലിഫ്റ്റിലൊക്കെ കയറാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക്, അങ്ങനെയുള്ള ആളുകൾക്ക് അങ്ങനെയുള്ള ആളുകൾക്ക് അതൊരു ഒരു ഒരു ട്രിഗർ വാർണിംഗ് പോലെ മാത്രമേ ഉള്ളൂ. അല്ലാതെ ചില അസ്വസ്ഥരാക്കിയേക്കാം എന്നാണ് പറയുന്നത്. അല്ലാതെ നമ്മളിത് അങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് ഇത് മറികടന്നത് വേറെ തരത്തിലേക്ക് പോകും അങ്ങനെയൊന്നും അല്ല പറയുന്നത്. ഇപ്പോൾ ചില റൈഡുകളിലൊക്കെ കയറുന്ന സമയത്ത് ചിലർക്ക് പേടിയുണ്ടാവും. അപ്പം എന്ന് പറഞ്ഞ പോലെ ചില സമയത്ത് ചില വിഷ്വല് നമ്മളെ ചിലപ്പോൾ ഹോണ്ട് ചെയ്യും. അപ്പം എന്ന് പറഞ്ഞ പോലെ ചില സമയത്ത് ഇതിനങ്ങനെ ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട് മാത്രം പറഞ്ഞതാണ്. ഇതിൻ്റെ അൾട്ടിമേറ്റ്ലി ഇതിനകത്ത് പറയുന്ന കഥ ഇമോഷണലാണ്. അപ്പം അൾട്ടിമേറ്റ്ലി ഞാൻ എഴുതിയ സിനിമകളിൽ ഏറ്റവും കൂടുതൽ ഹോപ്പുള്ള സിനിമയാണിത്. ഇത് ഇപ്പം ഞാൻ പറയുന്നത് ഇപ്പോൾ ടേക്ക് ഓഫിൽ ഒരു ഹോപ്പുണ്ട്, ഡെഫിനറ്റ്ലി ഒരു ഹോപ്പുണ്ട്. പക്ഷേ ആ ഹോപ്പിൽ പോലും ഓക്കെ ഈ നഴ്സുമാർക്ക് തിരിച്ച് വന്നവർക്ക് ഇനി അങ്ങോട്ടുള്ള ഒരു ലൈഫ് എന്താണെന്നുള്ളത് നമ്മളാർക്കും കൊടുക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞ കഥാപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ അവർ ആ ഇതിൽ നിന്ന് തിരിച്ചു വന്നു, സമീറയ്ക്കും ലൈഫിലൊരു ഫുൾഫിൽമെൻറ്റ് ഉണ്ടായി എന്നുള്ളതല്ലാതെ ഇപ്പുറത്തെ സൈഡിൽ മാലിക്കിൽ നോക്കിക്കഴിഞ്ഞാലും അങ്ങനെ ഒരു വലിയ ഹോപ്പിലാണ് നിൽക്കുന്നത്. നമ്മൾ നിമിഷയുടെ ഒരു ചിരിയിലാണ് പടം നിർത്തുന്നതെങ്കിൽ അതിൻ്റെ ഹോപ്പ് എന്ന് പറയുന്ന സാധനത്തിൽ നമ്മൾ കാണിക്കുന്നില്ല. പക്ഷേ ഇത് അങ്ങനെയല്ല, ഇതിന് ഡെഫിനറ്റ് ആയിട്ടൊരു ഒരു കൾമിനേഷനിലൊരു ഹോപ്പുണ്ട്, കൃത്യമായ ഹോപ്പുണ്ട്. ആ ഹോപ്പാണ് റഹ്മാൻ സാർ ലിഫ്റ്റ് ചെയ്തിരിക്കുന്നത്, വലിയ രീതിയിൽ ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് എനിക്ക് ഉറപ്പിച്ച് പറയാം അവസാനത്തെ ഞങ്ങൾ ഇപ്പോൾ ചില ഡിസിഷൻസ് നമ്മൾ എടുക്കുമല്ലോ, ചില സമയങ്ങളിൽ എടുക്കുമല്ലോ, ഒക്കെ ഇത് ഇതിന് ഈ മൊമെൻ്റ് കിട്ടും, ആൾക്കാർക്ക് കണക്റ്റ് ആവും. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ ഇപ്പം ഫാസിൽ സാർ ഇത് നിർമ്മിക്കാൻ തയ്യാറാവുന്ന സമയത്ത് അദ്ദേഹത്തിനോട് ഞാൻ ഇത് നറേറ്റ് ചെയ്യുമ്പം എനിക്ക് പൊതുവെ കുറിച്ച് പേടിയാണ്, ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന ഒരു സംവിധായകൻ അദ്ദേഹത്തിനടുത്ത് പോയിട്ട് ഫാദർ പറയുന്നത് മച്ചാൻ ഒന്ന് പോയി നറേറ്റ് ചെയ്യണം, ഞാൻ മച്ചാനൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറയണോ എന്നുള്ള ഒരു പ്രശ്നം നമുക്കുണ്ടാവും അങ്ങോട്ട് പോയിട്ട്. അല്ല ഞാൻ ഒന്ന് ബ്രീഫ് ചെയ്തു നിങ്ങളൊന്ന് പറഞ്ഞു പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ പോയിട്ട് ഞാൻ സജീവം കൂടെ പോയി അദ്ദേഹത്തോട് പറയുമ്പോൾ എന്തോ അദ്ദേഹത്തിന് പെട്ടെന്ന് കണക്റ്റായി, ഇമോഷണലി കണക്റ്റായി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കെ ഇതെവിടെയോ. അപ്പോൾ പുള്ളി അദ്ദേഹം തന്നെ പറയുന്നുണ്ട് നിങ്ങൾ എൻ്റെ തരം സിനിമ സ്വഭാവത്തിലുള്ളവരല്ല, നിങ്ങൾ വേറൊരു തരം സിനിമ ചെയ്യുന്ന ആൾക്കാരാണ്, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ശൈലിയുണ്ട്, നിങ്ങളുടേതായിട്ടുള്ള രീതികളുണ്ട്. പക്ഷേ എനിക്കെന്താ, അപ്പം ഞാനും സാറും പറഞ്ഞ കാര്യം ഇതാണ്, കോർ ഇമോഷൻ എല്ലായിടത്തും ഒന്നാണ്. അതിപ്പം 80s സിനിമയായാലും 70s സിനിമയായാലും 90s ആയാലും ഇപ്പോൾ ഇറങ്ങുന്ന സിനിമകളിലായാലും മനുഷ്യൻ മനുഷ്യനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു,
അവനെ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഉത്തേജനം ഉണ്ടാകുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വികാരം അവനിൽ ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ കോമൺ ആണ്. അപ്പോൾ അതുകൊണ്ട് അത് അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് ഫുൾഫിൽ ചെയ്യുന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട്. എപ്പോഴും മഹേഷ് എന്ന ഒരു ഫിലിം എൻതൂസിയാസ്റ്റ്, ഫിലിം വർക്കർ എങ്ങനെയാണ് ഞാൻ പറയേണ്ടത്, സംവിധായകൻ, എഡിറ്റർ, നമുക്ക് എപ്പോൾ നോക്കുമ്പോഴും മഹേഷ് എപ്പോഴും തിരക്കുള്ള മനുഷ്യനെ, എപ്പോഴും ബിസിയാണ്, അതും സിനിമയായിട്ട് എൻഗേജ്ഡ് ആണ്. അത്തരത്തിൽ നോക്കുമ്പോൾ നമ്മളിങ്ങനെ 24/7 ഇങ്ങനെ സിനിമയായിട്ട് വർക്ക്, എപ്പോഴെങ്കിലും ഒരു ലെഷർ ടൈം എടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും ആ ഒരു സ്പേസ്? ലെഷർ ടൈം എന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി നമ്മൾ പഠിക്കാനാണല്ലോ. ഇപ്പോൾ എപ്പോഴും പുതിയതായിട്ട് ഇപ്പോൾ യാത്രകൾ എപ്പോഴും നമുക്ക് ഉണ്ടാക്കാറുണ്ട്. പല പല കാര്യങ്ങളും പല കാഴ്ചകളും നമുക്ക് തരാറുണ്ട്. ഞാൻ ചുറ്റുപാട് നിന്നാണ് കഥകളെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതുവരെയുള്ള എൻ്റെ എല്ലാ സിനിമകളും സറൗണ്ടിങ്സിൽ നിന്നുണ്ടായ സിനിമകളാണ്. അല്ലാതെ ഞാൻ ഒരു നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അങ്ങനെയാണല്ലോ. ഇപ്പോൾ പലപ്പോഴും പല കഥയെ ആലോചിക്കുമ്പം ഈ കഥ നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ ചില ആൾക്കാർ ചിലപ്പോൾ ഒരു ഫസ്റ്റ് പേഴ്സൻ്റെ അനുഭവമായിരിക്കാം. ചില സമയങ്ങളിൽ നമ്മൾ വായിച്ച ചില കാര്യങ്ങളായിരിക്കാം. ഇപ്പോൾ ചില സമയത്ത് നമ്മൾ ജീവിച്ച പ്രദേശത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കിയ ചില കാര്യങ്ങളായിരിക്കാം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഉള്ളിലോട്ട് എടുക്കുമ്പോൾ ഇത് നമ്മളോടൊപ്പം യാത്ര ചെയ്യണമല്ലോ, നമ്മുടെ കൂടെ ട്രാവൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് പ്രൈമറിലി നോക്കുന്നത്. ആ ട്രാവലിൽ നിന്ന് പോകുന്നിടത്ത് നമുക്ക് എക്സിസ്റ്റൻസ് ഇല്ല. ഇപ്പോൾ ലോഹി സാറിൻ്റെയൊക്കെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അദ്ദേഹം തന്നെ ഓപ്പണായിട്ട് പറഞ്ഞതാണ്, പണ്ടത്തെ പോലെ എനിക്ക് ചായക്കടകളിലൊന്നും പോകാൻ പറ്റാത്തൊരവസ്ഥ വന്നു. ആ സമയം തൊട്ട് എൻ്റെ കഥകളെല്ലാം ഒരേ അച്ചിലേക്ക് മാറാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ അത് സത്യമാണ്. അത് പലപ്പോഴും നമ്മളെപ്പോഴും പൊതുസമൂഹമായിട്ട് കണക്റ്റഡായിട്ടിരിക്കുന്ന സമയത്താണ്, പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുക, പബ്ലിക്കായിട്ട് കൂടുതൽ ഇൻട്രാക്ട് ചെയ്തിരിക്കുന്ന സമയത്താണല്ലോ നമുക്കിതെല്ലാം കിട്ടുന്നത്. അല്ലാതെ നമുക്കിത് ശൂന്യമൊന്നും ഉണ്ടാക്കിയെടുക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. സിനിമ നമ്മളെ റിലേറ്റ് ചെയ്യുക, ആളുകളിലേക്ക് എത്രത്തോളം കണക്റ്റിവിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ് തുടക്കം മുതലേ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മലയൻ കുഞ്ഞിനും അങ്ങനെ തന്നെയാണ്. കുറച്ചുകൂടെയൊക്കെ ഞാൻ എൻ്റെ സിനിമകൾക്ക് പലപ്പോഴും ഉള്ളൊരു ഒരു വിമർശനം എന്ന് പറയുന്നത് പിരിമുറുക്കം കൂടുതലാണ്, സംഘർഷങ്ങൾ കൂടുതലാണ്, ഘനം കൂടിയ കഥകളാണ്. അത് മാത്രമല്ല അതിനകത്ത് അത് ശരി എൻഗേജിങ് ആയിരിക്കാം. പക്ഷെ എന്നാൽ പോലും ചില വളരെ പാസീവായിട്ട് കാണുന്ന ആൾക്കാർ, സിനിമ വളരെ ആക്റ്റീവായിട്ടും ഇപ്പോൾ ഫിലിം എന്തൂസിയാസ്റ്റ് അല്ലാത്ത ആളുകൾക്ക് പോലും ഇത് ഭയങ്കര പിരിമുറുക്കമാണല്ലോ, എന്തിനാ ഇങ്ങനെ മുറുക്കത്തിൽ പറയുന്നതെന്ന് ചോദിക്കാറുണ്ട്. ഞാൻ അതിൽ നിന്ന് കുറച്ച് മാറിയാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഇപ്പം മലയൻകുഞ്ഞിലോട്ട് വരുമ്പോൾ ഞാൻ അത് സജിക്കും ആഗ്രഹമുണ്ടായിരുന്നു. കാരണം സജി ഞാനും വളരെ വർഷത്തെ സുഹൃത്തുക്കളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ റൂട്ടുകളെല്ലാം കൃത്യമായിട്ട് അറിയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മാലിക്കിൻ്റെ ഒരു കേസ് പറയുകയാണെങ്കിൽ, മാലിക്കിൻ്റെ ആദ്യത്തെ ഡ്രാഫ്റ്റിലെല്ലാം കുറേ അധികം ഡ്രാഫ്റ്റുകളിൽ എല്ലാം ഈ എയർപോർട്ടിലായിരുന്നു തുടങ്ങിയിരുന്നത്. അതിനു മുമ്പുള്ള വിരുന്നില്ലായിരുന്നു, അതില്ലായിരുന്നു. അതുണ്ടാക്കി അതിലേക്ക് അതിൻ്റെ ഐഡിയ ഉണ്ടായ സജിന്നാണ്. സജിയാണ് പറഞ്ഞത് ഇതിനകത്ത് എവിടെയോ ഇത് തുടക്കത്തിലേ ഇതിനകത്തൊരു പ്രശ്നത്തിലാണല്ലോ തുടങ്ങുന്നത്, നമുക്ക് ഇത് സെറ്റപ്പ് ചെയ്യണ്ടേ. അപ്പോൾ ഞാൻ ഈ സെറ്റിംഗ് അപ്പൊക്കെ ഉണ്ടാവേണ്ട കാര്യമുണ്ട്, അത് ഗ്രാജുവലി വന്നാൽ പോരെയെന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അപ്പം അത് ആ ഒരു തോട്ടിൽ നിന്നാണ് ആ വിരുന്നുണ്ടാവുന്നത്. ആ വിരുന്ന് അപ്പോൾ അങ്ങനെ പല സാധനങ്ങളും മലയൻകുഞ്ഞിൻ്റെ അകത്ത് ഇതിനകത്ത് കുറച്ച് റിലീഫ് ഉണ്ടാവണം. ഇപ്പം ഞാനെപ്പോഴും കാണുന്ന ഒരു സിനിമയിലൊരു ഗ്രാഫ് ഉണ്ടാക്കുമ്പം അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവണം. ചുമ്മാ ഒരു എപ്പോഴും ഒരു ഒരു ഒറ്റ മീറ്ററിലേക്ക് ഇങ്ങനെ കയറിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. അല്ലെങ്കിൽ ഇങ്ങനെ കയറിക്കൊണ്ടേയിരിക്കുന്ന ഒരു പടമാണെങ്കിലും ആൾക്കാർക്ക് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. ആ വേവ്സ് ഉണ്ടാവണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്സ് ആൻഡ് ഡൗൺസും എല്ലാം അത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക എപ്പോഴും. ഞാൻ അതിനകത്ത് ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യുന്ന ആ കാര്യത്തിൽ ശ്യാമു, ഇപ്പോൾ ശ്യാമിന് എപ്പോഴും ഒരു ഗുണമുണ്ട്, പല കാര്യങ്ങളും പല കഥകൾ പറയുമ്പോഴും ശ്യാമിന് വളരെ ലൈറ്ററായിട്ട് കഥ പറയാൻ പറ്റും. അത് ഭയങ്കര ക്വാളിറ്റിയാണ്. കാരണം അതായത് വലിയ വിഷയമാണ് പറയുന്നത്, പക്ഷെ ആ പറയുന്ന കാര്യത്തിനെ വളരെ ഘനം കുറച്ച് വളരെ ലൈറ്ററായിട്ട് ആ സിനിമ ആ ഐഡിയ പ്രസൻറ്റ് ചെയ്യാനുള്ളൊരു കഴിവ് ശ്യാമിനുണ്ട്. അതെല്ലാവർക്കും ഇല്ല. ഇപ്പോൾ ബോബി സഞ്ജയുടെ കാര്യത്തിൽ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതിനെ അതിൻ്റെ ലെയർ വർക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് ആ ഒരു ഡെപ്തിലാണ് അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതും ഒരു കഴിവാണ്, ഇതും ഒരു അപ്പോൾ ഇത് രണ്ടും എല്ലാം പഠനമാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഇതിൽ നിന്നെല്ലാം മാറി ഇപ്പം എം ടി സാറിൻ്റെ ഒരു സ്ക്രിപ്റ്റ് ഷെർലക്ക് എന്ന് പറഞ്ഞൊരു ആന്തോളജി സീരീസിൽ അത് ചെയ്യുന്ന സമയത്ത് ഞാൻ നമ്മുടെ റെഫറൻസായിട്ട് കാണുന്ന പുസ്തകങ്ങളാണല്ലോ. ഇപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ DC ഒരു 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 സെറ്റ് ഓഫ് പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മളെടുത്ത് നോക്കാറുണ്ട് സാറിൻ്റെ തിരക്കഥയുടെ ഒരു റൂട്ട് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു തിരക്കഥ കാണുമ്പോൾ ഞാനെപ്പോഴും മനസ്സിലാക്കുന്നതാണ് സാറിൻ്റെ ഒരു ഒരു ലൈൻ ഒരു ഷോട്ടാണ്. അപ്പോൾ അത് തന്നെ എനിക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്നെ ഭയങ്കര അത്ഭുതപ്പെടുത്തി. സാർ അതേ ത്രില്ലിലാണല്ലോ സാർ അന്ന് എഴുതുന്ന അതേ ഫോർമാറ്റിൽ തന്നെയാണ് നമുക്കൊരു തിരക്ക് തരുന്നത്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം പഠിക്കുകയാണല്ലോ. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞാൽ ഇപ്പോൾ എവിടെ പോയാലും എന്ത് തന്നെ ആയിട്ടിരുന്നാലും അൾട്ടിമേറ്റ്ലി എൻഡപ്പ് ചെയ്യുന്നത് എന്താണ് ഇത് സിനിമ ഇതിലുള്ള
വിഷയം എന്താണ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു സംഭവത്തിനെ കുറിച്ച് എന്താണ്, ഒരു പുതിയ നറേറ്റീവ് എന്താണ്, എന്തുകൊണ്ട് ചെയ്യാൻ പറ്റുക, ഇതെല്ലാം ആ തോട്ട് പ്രോസസ്സിൽ എപ്പോഴും കിടക്കും, അതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. പിന്നെ ഈ വേഗത കുറയ്ക്കുക എന്നുള്ളത്, ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ ഒരു വെറുതെ ഇരിക്കുന്നിടത്തൊന്നും പ്രത്യേകിച്ച് നമുക്കൊന്നും കിട്ടാനില്ല. ഇപ്പോൾ കാരണം നമ്മൾ അതുപോലെ കണ്ടൻറ് ആൾക്കാർ കാണുകയാണ്, എക്സ്പോസ്ഡ് ആണ്. ഇപ്പം കോവിഡിൻ്റെ സമയത്താണെങ്കിൽ പോലും ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഡിപ്രഷനിലോട്ട് പോയൊരു സമയമായിരുന്നു എല്ലാവരും, പൊതുവെ എല്ലാവരും അതുപോലെയായിരുന്നു. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് മാലിക് എന്ന് പറഞ്ഞൊരു സിനിമ എൻ്റെ ലൈഫിലും ഫാദറിൻ്റെ ലൈഫിലും അല്ലെങ്കിൽ ആൻഡ്രു ജോസഫിൻ്റെ ലൈഫിലും എല്ലാവരുടെ ലൈഫിലും ഒരു വലിയ സിനിമയാണ്. പക്ഷേ ഞങ്ങൾക്ക് തിയേറ്റർ എല്ലാം ഡേറ്റ് എല്ലാം എടുത്ത് വെച്ചിരിക്കുന്നു, ഇറങ്ങാനായിട്ട് പോകുന്നു, എല്ലാ പണിയും തീർന്നിരിക്കുന്ന ഒരു സമയത്താണ് ഇങ്ങനൊരു പ്രശ്നം പ്രതിസന്ധി ഉണ്ടാകുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യും, എന്നെ അറിയാവുന്നവർക്കറിയാം നമ്മളെല്ലാവരും ചില സമയത്ത് ഭയങ്കര ഡൗൺ ആയി പോകും. അപ്പോൾ ആ സമയത്ത് ഇല്ല വേറെ ഇതിൽ നിന്നൊക്കെ മാറി വേറെ എന്തെങ്കിലും ആലോചിക്കാം. അപ്പം ആ സമയത്ത് ഡിജിറ്റലിലേക്ക് ഒരു കണ്ടൻറ് നമ്മളാരും കൊടുത്തു തുടങ്ങിയിട്ടില്ല. അപ്പം ആ ഒരു അന്ന് ആ സമയത്ത് പോലും ഡിജിറ്റലിലേക്ക് ഒരു പ്രൊഡക്ഷൻ ചെയ്യുമ്പോഴും ഫഹദ് തന്നെയാണ് ഇത് പറഞ്ഞത്, നമുക്കൊന്ന് ട്രൈ നോക്കാം ഒരു പ്രൊഡക്ഷൻ ഡിജിറ്റലിലേക്ക് വരണം, ആലോചിച്ച് നോക്കാം. പക്ഷേ ആ ഡിജിറ്റൽ ആണോ എന്ന് നമുക്കറിയില്ല, അത് ഫീച്ചറായിട്ട് വരുമോ എന്നും എനിക്കറിയില്ല, ഒന്നും അറിയില്ല. അപ്പം അതൊരു ധൈര്യമാണ്, നമുക്ക് കിട്ടുന്നൊരു ധൈര്യമാണ്. അവിടുന്നാണ് നമ്മളെല്ലാം ഇങ്ങനെ ആലോചിക്കുന്നത്. ഈ സുഹൃത്ത് ഇത് അൾട്ടിമേറ്റ്ലി സുഹൃത്തുക്കളുടെ കൂട്ടായ്മയിലാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. അല്ലാതെ ഞാൻ ഈ പറഞ്ഞ പോലെ മാറി നിന്ന് കാണുന്ന വ്യക്തികളാണെങ്കിൽ, ഇപ്പം ഞാൻ പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി മാത്രം സഹകരിക്കുന്ന വ്യക്തികളാണ് ഇതൊന്നും ഉണ്ടാവില്ല. അതൊരിക്കലും സ്പേസിലാണ് അത് കിട്ടുന്നത്. അങ്ങനെ അത് കിട്ടും. മാലിക്കിനെ കുറിച്ച് ഇത്രയൊക്കെ പറഞ്ഞപ്പോഴും നമ്മൾ പ്രേക്ഷകര് ഒന്ന് പോയി കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നി, ഓ കോവിഡിന് മുമ്പൊക്കെ ഇത് എടുത്തു കഴിഞ്ഞത് കൊണ്ട് ഇത്രയും വലിയൊരു സിനിമ എടുക്കാൻ പറ്റി. ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ആ പാൻഡമിക് സിറ്റുവേഷനിൽ ലിമിറ്റേഷൻ വെച്ചിട്ട് നമുക്ക് ഒരിക്കലും പറ്റില്ലായിരുന്നു. അല്ല പക്ഷേ ഇനി അങ്ങനെയുള്ളൊരു സാഹചര്യം നമുക്കിപ്പം സിനിമകളുടെ റീച്ച്, ഇപ്പം ഞാൻ പറഞ്ഞു നമ്മളിപ്പോൾ കോവിഡ് സമയത്ത് നമുക്ക് കിട്ടിയൊരു വലിയ എക്സ്പീരിയൻസ് ആണ് നമ്മുടെ സിനിമകൾ മറ്റ് ഭാഷക്കാർ ഡബ് ചെയ്യാതെ തന്നെ അതേ ഭാഷയിൽ സബ് ടൈറ്റിലോട് കൂടി തന്നെ ഇത് കാണാൻ, അതിൻ്റെ ഒരു റീച്ച് കിട്ടാൻ പോകുന്നത് ഇനി അങ്ങോട്ടാണ്. ഞാൻ പറഞ്ഞ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി തിയേറ്ററുകളിലായിട്ട് പടങ്ങൾ ഇറങ്ങുന്ന സമയത്ത് അവിടങ്ങളിലുള്ള ആളുകൾ ഇതിനെ കാണുന്ന രീതി കുറച്ച് മാറാൻ തുടങ്ങി. പക്ഷേ എന്നാൽ പോലും നമുക്ക് ഇവിടുന്ന് നമുക്ക് എല്ലാത്തരം സിനിമകളും വേണം എക്സിസ്റ്റ് ചെയ്യണം. അതായത് ഇപ്പോൾ ഒരേ സമയത്ത് മാസ്സായിട്ടുള്ള സിനിമകളും വേണം, ആക്ഷൻ ഡ്രിവൺ സിനിമകളും വേണം, സെൻസിബിളായിട്ടുള്ള സിനിമകളും വേണം, എല്ലാം വേണം. എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പ്ലേറ്റ് നിറയുള്ളൂ, അപ്പറ്റൈറ്റ് ഫുൾ ആവുള്ളൂ, അല്ലെങ്കിൽ അത് രുചി മാറിക്കൊണ്ടിരിക്കുമല്ലോ, രുചിയുടെ ഭേദം നന്നാവില്ല. അങ്ങനെ ഉള്ളപ്പം അതുകൊണ്ടും കൂടിയാണ് ഞങ്ങൾക്ക് മലയംകുഞ്ഞ് തിയേറ്ററിൽ തന്നെ വരണം. കാരണം തിയേറ്ററിലേക്കുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടെന്ന് ഡിമാൻഡ് ചെയ്യുന്ന ഒരു സിനിമയ്ക്ക് നാളെ ഒരാൾ പറയാൻ പാടില്ല നിങ്ങളിത് എന്തുകൊണ്ട് തിയേറ്ററിൽ ഇറക്കിയില്ല എന്നുള്ള ചോദ്യം ചോദിക്കാൻ പാടില്ല. ഒരു പ്രാവശ്യം ചോദിച്ചതാണ്, ആ ചോദ്യത്തിന് എനിക്ക് ഇനി മറുപടി ഇല്ല. കാരണം ആ സമയത്ത് എനിക്ക് വേറെ നിവൃത്തിയില്ല, നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. കാരണം 50% ഓക്യുപ്പൻസിയിൽ അങ്ങനെ ഒരു സിനിമ തിയേറ്ററിൽ ഇറക്കാൻ ബുദ്ധിമുട്ടുകളാണ്, കാരണം അത് റിക്കവറി വളരെ പാടാണ്. അപ്പം അങ്ങനെയുള്ള അതും പ്ലാറ്റ്ഫോമിലേക്ക് ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് പോലും പ്ലാറ്റ്ഫോമുകൾ ഞങ്ങൾ നമ്മളെ റിസീവ് ചെയ്യാൻ തുടങ്ങിയത്, മലയാള സിനിമയെ നോക്കിക്കാണാൻ തുടങ്ങിയതിൻ്റെ തുടക്കം പോലും നമുക്കറിയാം. എങ്ങനെ ആദ്യമൊക്കെ അവരെത്രത്തോളം റിസീവിങ് ആയിരുന്നു, പിന്നെ പിന്നെ അവരുടെ റിസപ്ഷൻ എത്രത്തോളം മാറി, അതിൽ നിന്ന് ഉണ്ടായ അവരുടെ റീച്ച് എന്താണ്, അല്ലെങ്കിൽ മലയാള സിനിമയ്ക്ക് കിട്ടിയ റീച്ച് എന്താണ്, ഇതെല്ലാം നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഡെയിലി ബേസിൽ നമുക്ക് ഇത് കാണാവുന്ന കാഴ്ചയാണ്. അങ്ങനെ വരുമ്പം ഡെഫിനറ്റ് ആയിട്ടും ഇനി അങ്ങോട്ട് തിയേറ്ററുകളിലേക്കും ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കണം ആളുകളിലേക്ക് പുതുതായിട്ട്. കാരണം മധ്യവർത്തി സിനിമകൾ, മിഡ് സ്ട്രീം സിനിമകൾക്ക് പൊതുവേ മധ്യവർത്തി സിനിമകളുടെ ഒരു സ്വഭാവത്തിൽ ആ സിനിമ പ്രേക്ഷകർ എന്ന് പറയും. ഇപ്പോൾ ട്രിവാൻഡ്രം എടുക്കുക, ട്രിവാൻഡ്രം നഗരത്തിൽ കലാഭവനിൽ മാത്രം വന്ന സിനിമ കാണുന്ന ഒരു സെറ്റ് ഓഫ് പ്രേക്ഷകരുണ്ട്. അവരെന്ന് പറയുന്നത് ഒരു തിരക്കല്ല ഒഴിഞ്ഞ് അവരാണ് മധ്യവർത്തി സിനിമകൾ ഒരു പരിധി വരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ള പ്രേക്ഷകർ ഇന്ന് ഡിജിറ്റലിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോൾ അവരെ പോലും നമ്മൾ തിയേറ്ററിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഈ മധ്യവർത്തി സിനിമയ്ക്ക് അകത്തും എക്സ്പീരിയൻസ് ഉണ്ട്. അതായത് ആ എക്സ്പീരിയൻസ് ഒരിക്കലും നിങ്ങൾക്ക് വീട്ടിലിരുന്നാൽ കിട്ടില്ല എന്നുള്ള ഒരു തോട്ട് ഒരു അവരിലേക്ക് ഉണ്ടാക്കണം. ആ ഒരു അവയർനെസ് കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടിയുണ്ട്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഡിജിറ്റൽ അതിൻ്റെ ഒരു റീച്ചും ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. സിനിമയുടെ ഇന്നിപ്പോൾ മലയാള സിനിമ എക്രോസ് ഗ്ലോബ് എന്ന് തന്നെ പറയാം, എക്രോസ് ഇന്ത്യ, എനിവേ കോണ്ടന്റിനെ കുറിച്ച് എല്ലാവരും പറയാൻ തുടങ്ങി. എവ്രിബഡി സ്റ്റാർട്ട് ടോക്കിംഗ് അബൌട്ട് അസ്. അത് നമുക്ക് വലിയൊരു കാര്യമാണ്. ഈവൻ മഹേഷിൻ്റെ സിനിമകൾക്ക് വരെ, കമൽ സർ വരെ ഇനിയിപ്പം അസോസിയേറ്റ് ചെയ്യണം. അതൊരു വലിയ ഒരു ഹാപ്പി ന്യൂസാണ്. ഞങ്ങളിത് വളരെ അഭിമാനത്തോടെ കാണുമ്പോഴും, ആസ് എ പേഴ്സൺ ഇതെങ്ങനെ ഗ്രാഫിൻ്റെ എങ്ങനെയാണ് മഹേഷ് അതിനെ കാണുന്നത്? അത് എൻ്റെ ഒരാളുടെ മാത്രമല്ലെന്നേ ഇതിപ്പം ആ സമയത്തുണ്ടായിരിക്കുന്ന, ഞാനീ പറഞ്ഞ പോലെ സിനിമ സീരിയസ് ആയിട്ട് കാണുന്നവരും
അല്ലാത്ത തരം കാണുന്നത്. ഇപ്പം മിന്നൽ മുരളി ഫോർ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ അതേ അങ്ങനത്തെ ഒരു സിനിമയ്ക്ക് ആക്ച്വലി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തിയേറ്ററിക്കൽ കിട്ടുന്ന അതേ റിസപ്ഷൻ പ്ലാറ്റ്ഫോമിൽ കിട്ടി, അതുപോലെ തന്നെ അത് പ്രൊമോട്ട് ചെയ്യപ്പെട്ടു. അപ്പം അങ്ങനെയുള്ളൊരു അതിന് ഇനി അതിനെക്കുറിച്ച് തർക്കമില്ല. ഞാൻ പറഞ്ഞ അങ്ങനെ ഏത് തരം സിനിമ, എല്ലാത്തരം സിനിമകൾക്കും എക്സിസ്റ്റൻസ് ഉണ്ട്, സ്പേസ് ഉണ്ട്. പിന്നെ നമ്മളിപ്പോൾ കാണുന്നത്, നമ്മൾ ഫിലിം മേക്കേഴ്സിന് കുറച്ചുകൂടെ സ്വാതന്ത്ര്യം കിട്ടിത്തുടങ്ങി. അതായത് കുറച്ചുകൂടെ ഇപ്പം ഇത് കോ എക്സിസ്റ്റ് ചെയ്യുകയാണെന്നുള്ളൊരു അവസ്ഥയിൽ ഞാൻ പറഞ്ഞു. കോ എക്സിസ്റ്റൻസ് എന്ന് പറയുമ്പം എല്ലാ തരത്തിലുമാണ്. ഞാൻ പറയുന്നത് ഇപ്പോൾ തിയേറ്ററിൽ വന്നാൽ എത്രത്തോളം അതിന് സാധ്യതയുണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരു സംവിധായകനോ നിർമ്മാതാവിനോ, അത് ഡിജിറ്റലിനും കൊടുക്കാൻ പറ്റുന്നിടത്താണ് കോ എക്സിസ്റ്റൻസ് ഉണ്ടാകുന്നത്, രണ്ട് തരത്തിലും. അൾട്ടിമേറ്റ്ലി നമ്മൾ, ഞാൻ നോക്കുന്നത് അൾട്ടിമേറ്റ്ലി എല്ലാ കാലത്തും ഞാനെപ്പോഴും നോക്കുന്നത് ഒരു സിനിമ മാത്രമേ ഡിജിറ്റലിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളൂ. ബാക്കി എല്ലാ സിനിമകൾക്കും ഒരു വിഷൻ തിയേറ്ററാണ് എപ്പോഴും. ഇപ്പോൾ മലയൻകുഞ്ഞിൻ്റെ കാര്യത്തിൽ ആദ്യം ഡിജിറ്റലിലേക്ക് ഓപ്റ്റ് ചെയ്യുന്നത് അന്നത്തെ സാഹചര്യത്തിലാണ്. ഇപ്പോൾ എ ആർ റഹ്മാൻ സാറിൻ്റെ ഒരു മ്യൂസിക് വന്നിട്ട് ഡിജിറ്റലിൽ കൊടുക്കണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമില്ല, അങ്ങനെ ആഗ്രഹമില്ല. ഞങ്ങൾ ആ ഒരു സമയത്ത് കാരണം 30 വർഷത്തിന് ശേഷം അദ്ദേഹം കമ്പോസ് ചെയ്യുന്ന ഒരു ട്രാക്ക് ഡിജിറ്റലിലേക്ക് വേണ്ടി കമ്പോസ് ചെയ്യണം എന്ന് ഞങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. സാഹചര്യങ്ങൾ എങ്ങനെയാവും നമുക്കറിയില്ല, അതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു കോൾ അന്നെടുത്തത്. പിന്നീട് ആ സിനിമയുടെ ഗ്രോത്ത് നമുക്ക് മനസ്സിലാവുകയും ആ ഈ സിനിമയ്ക്ക് ഇപ്പം നിലവിലൊരു, കാരണം നമുക്ക് പ്രെഡിക്റ്റബിൾ അല്ലല്ലോ, നമ്മൾ എപ്പോഴും അൺപ്രഡിക്റ്റബിൾ ആണ്. എന്നാണ് പുതിയ ഏതാണ് പുതിയ സ്ട്രെയിൻ വരാൻ പോകുന്നത്, ഇത് എത്ര കാലം നമ്മൾ നിൽക്കും എന്ന് നമുക്കറിയില്ലോ, നമുക്കൊരു ഒരു തരത്തിലും അറിയില്ല. ഇപ്പം നിൽക്കുന്ന നിലവിലുള്ള സാഹചര്യത്തിൽ ഡെഫിനറ്റ് ആയിട്ട് ഇത് തിയേറ്ററിലേക്ക് കൊണ്ടുവരണം എന്നുള്ളൊരാഗ്രഹം എല്ലാവരുടെ ഭാഗത്തു നിന്നുണ്ട്. ഇനി അങ്ങോട്ടും തിയേറ്ററിലേക്ക് ഈ യുണീക്ക് എക്സ്പീരിയൻസ് എന്താണ് ഉണ്ടാക്കേണ്ടത് അതിനെക്കുറിച്ചാണ് ഇനി പഠനം. കാരണം ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ കമൽ സാർ എപ്പോഴും പറയുന്നൊരു വാക്കുണ്ട്, അതായത് ഇപ്പോൾ നമ്മൾ പൂജാമുറികളിലൊക്കെ ദൈവങ്ങളുടെ വിഗ്രഹം വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, അതുകൊണ്ട് അമ്പലത്തിലൊന്നും തിരക്ക് കുറയുന്നൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ അതിനെ പേടിച്ചിട്ട് വീട്ടിലൊരു ടി വി ഉണ്ടെന്ന് പറഞ്ഞിട്ട് തിയേറ്ററിൽ ആൾ കുറയുന്നു പറയുന്നതിനകത്ത് തെറ്റായതാണ്. അല്ല, വിക്രം മാത്രമല്ല ഞാൻ പറയുന്നത്, എല്ലാ കാര്യത്തിലും നമ്മൾ കണ്ടന്റ് അത് കാണാനുള്ളൊരു ഡ്രൈവ് ആളുകൾക്കുള്ളിടത്തോളം കാലം അതിനകത്ത് എന്തെങ്കിലും ഒരു, കാരണം ഇൻവൈറ്റ് ചെയ്യണം, അതാണ് ഞാൻ എപ്പോഴും ആലോചിക്കുന്നത്. കാരണം ഇത് എന്തിന് ഞങ്ങൾ തിയേറ്ററിൽ വന്ന് കാണണം? ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, കോവിഡ് പോസ്റ്റ് കോവിഡ് റിസഷൻ ഉണ്ട്, ആളുകൾക്ക് എല്ലാവർക്കും അത് ബാധിച്ചിട്ടുണ്ട്. അപ്പം സാമ്പത്തികമായിട്ടുള്ള ചുറ്റുപാടിൽ ഇന്ന് ടിക്കറ്റ് പ്രൈസിൻ്റെ ഒരു അവസ്ഥയിൽ നമ്മൾ ഡെഫിനറ്റ്ലി എല്ലാവരും ചിന്തിക്കുന്ന കാര്യമാണ്, ഇത്രയും ദൂരം യാത്ര ചെയ്ത് പെട്രോളും അടിച്ച് നമ്മൾ തിരിച്ചെത്തി അവിടെ എത്തി പാർക്ക് ചെയ്ത് തിയേറ്ററിൽ എത്തുമ്പോൾ എന്ത് എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾക്ക് നിങ്ങൾ തരുന്നത് എന്നുള്ളൊരു ചോദ്യത്തിന് നമ്മൾ ആൻസറബിൾ ആണ്. സി വി ഹാവ് ടു, ആ ക്വസ്റ്റ്യൻ നമ്മൾ തന്നെ ഫിലിം മേക്കേഴ്സ് ആൻസർ ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം അവർക്ക് എന്ത് പ്രതിബദ്ധതയാണുള്ളത്, നമ്മൾ പ്രേക്ഷകർക്ക് കൊടുക്കുന്നത് എന്ത് പ്രതിബദ്ധതയാണ്, ഒക്കെ നിങ്ങൾ ഇത് തിയേറ്ററിൽ തന്നെ കാണണമെന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ്? അതിന് നമ്മളും നമ്മുടെ ഉള്ളിലും ഈ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, പല ആവർത്തി ചോദിക്കണം, എന്നിട്ടാണ് നമ്മൾ പറയേണ്ടത് ഇതിന് ഉണ്ടോ ഇങ്ങനൊരു വിഷയം അല്ലെങ്കിൽ. കാരണം ആളുകളെല്ലാം ആ സമയങ്ങളിൽ നല്ല ഫ്ലാറ്റ് സ്ക്രീൻ ടി വികൾ വീടുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. ഇപ്പോൾ സബ്സ്ക്രിപ്ഷൻ പോലും പലരും അറിയുന്നില്ലല്ലോ, ഈ സബ്സ്ക്രിപ്ഷൻ പൊക്കോണ്ടിരിക്കുകയാണെന്നുള്ളത് നമ്മൾ അറിയുന്നില്ല. ചിലരൊക്കെ വിളിച്ച് പറയാറുണ്ട്, അയ്യോ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് ഞാൻ ഈ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു സിനിമ പോലും കണ്ടില്ലല്ലോ എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പം അവർക്ക് തന്നെ ആ ഒരു തോന്നലുള്ളിൽ കിടക്കുകയാണ് ഇങ്ങനൊരു സംഭവം. ഇതൊന്നും കളക്റ്റീവ് വ്യൂയിങ്ങിനെ ബാധിക്കുന്ന വിഷയങ്ങളല്ല, കളക്റ്റീവ് വ്യൂയിങ്ങിൻ്റെ എക്സ്പീരിയൻസ്, ആ ഒരു എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന സിനിമകൾക്ക് കളക്റ്റീവ് വ്യൂയിങ്ങിന് ആൾക്കാരുണ്ടാവും. കളക്റ്റീവ് വ്യൂവിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മളുടെ പ്രേക്ഷകർ പണ്ടൊക്കെ ഒരു റിക്കറന്റ് വ്യൂവേഴ്സ് ഉണ്ടായിരുന്നു, അത് കുറച്ചൊരു ആവറേജ് എന്നോ ബിലോ ആവറേജ് എന്നോ പറയാം. കാര്യം ജോലിക്ക് പോകുന്നവരായാലും അവർ ഏറ്റവും കൂടുതൽ പൈസ എന്റർടൈൻമെന്റ് വന്ന് സിനിമയ്ക്ക് മാറ്റിവെക്കുന്നതാണ്. സാറ്റർഡേ സൺഡേ അവരുടെ ഏറ്റവും വലിയ ലിഷർ എന്ന് പറയുന്നത് അവർ റിലാക്സേഷൻ സിനിമയാണ്. ആ റിക്കറന്റ് വാച്ചിങ് ഇന്ന് അങ്ങനെ ഒരു മെത്തേഡ് കുറഞ്ഞു പോയോ? അല്ല, അതിന് അവർക്ക് ഡിവൈസുകൾ ഉണ്ടല്ലോ ഒരുപാട്. ഞാൻ പറയുന്നത് ഇപ്പം പണ്ട് ഈ പറഞ്ഞ പോലെ ടി വി ഒന്നും ഇല്ലാതിരുന്ന കാലത്ത്, സിനിമ മാത്രമായിരുന്ന സമയത്ത്, ആ സമയത്ത് അതൊരു ഒരു അത് അതിലേക്ക് എത്തണം എന്നുള്ളൊരു എപ്പോഴും എല്ലാവർക്കും ഒരു എൻ്റർടൈൻമെൻറ്റ് വേണമല്ലോ. ഇന്ന് ഡിവൈസുകൾ, ഇന്ന് പലതരത്തിലുള്ള പ്ലാറ്റ്ഫോമുകളുണ്ട്, ടി വി മാത്രമല്ല ഞാൻ പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്, ഇപ്പോഴും ഈ ഒരു സ്റ്റാൻഡ് തന്നെയാണ്. കാരണം എക്സ്പീരിയൻസ് എന്താണ് ഇപ്പം എന്തുകൊണ്ട് ഇന്ന സിനിമ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, ഇപ്പോൾ ടോപ്പ് ഗൺ എന്ന് പറഞ്ഞ സിനിമ പാരമൗണ്ടിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കളക്ഷനാണ്. പാരമൗണ്ടിൻ്റെ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പാരമൗണ്ടിന് ഒരു സിഇഒയ്ക്ക് ആക്ച്വലി റിസൈൻ ചെയ്യേണ്ടി വന്നു, ജസ്റ്റ് ബിക്കോസ് അവർ ആ സിനിമ പ്ലാറ്റ്ഫോമിന് കൊടുക്കാൻ റെഡി അല്ലാത്തതുകൊണ്ട് മാത്രം
അദ്ദേഹത്തിന് പുറത്ത് പോകേണ്ടി വന്നു. അദ്ദേഹം അന്ന് പറഞ്ഞിട്ട് പോയി നിങ്ങൾ ചിന്തിക്കാത്തൊരു കാര്യം, പാരമൗണ്ട് ചരിത്രത്തിൽ ഒരു വലിയ ഹിറ്റായിരിക്കും, തിയേറ്ററിലേക്ക് വേണ്ടി ഹോൾഡ് ചെയ്താണ്. അൾട്ടിമേറ്റ്ലി അവർ തിയേറ്ററിൽ ഇറക്കി. ഇറക്കിയതിന് ശേഷമാണ് അവർ മനസ്സിലാക്കിയത് പാരമൗണ്ട് കരിയറിലെ അവരുടെ മൊത്തം ഇത്രയും വർഷത്തെ പാരമൗണ്ട് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഹിറ്റാണ് എന്ന് പറയുമ്പം എക്സ്പീരിയൻസിന് വേണ്ടി ആൾക്കാർ വരും, തിയേറ്ററിലേക്ക് വരും. അതിന് നമുക്ക് ഇപ്പോൾ ഒരിക്കലും തള്ളി പറയാൻ പറ്റത്തില്ല. ആ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്നുണ്ടോ, അത് നമ്മൾ കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഫിലിം മേക്കർ ആലോചിക്കുന്നത്. അത് ഇല്ലാത്തടത്തോളം നമുക്കൊന്നും പറയാം, അത് നമുക്ക് പറയാം, നമുക്ക് ഓക്കെ ഫൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ ഇത് ഞങ്ങൾ തിയേറ്ററിലേക്ക് വേണ്ടി ആലോചിച്ചിരുന്നായിരുന്നു, തിയേറ്ററിൽ വരുന്ന കാണേണ്ടതായിരുന്നു. സോ ഓക്കെ തിയേറ്ററിൽ എന്തുകൊണ്ട് നിങ്ങൾ ഇത് കാണണം എന്നുള്ളത് എല്ലാ തരത്തിലും, വിഷ്വലിയും ശബ്ദത്തിലും എല്ലാം. പിന്നെ ഈ ഒരു തെറ്റിദ്ധാരണയുണ്ട് എല്ലാവർക്കും, എനിക്ക് തോന്നുന്നതാണ്, ഇപ്പം സ്കെയിലുള്ള പടങ്ങൾ, സ്കെയിലെന്ന് പറയുന്നത് 1000 പേരെ മാത്രം ഉൾക്കൊള്ളിച്ചാൽ സ്കെയിൽ മാത്രമാവില്ല, അത് പലതരത്തിലാണ് സ്കെയിലുള്ളതും. അപ്പം അതിനകത്ത് അത് എക്സ്പീരിയൻ, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്, ഇപ്പം ചിലർക്ക് തോന്നും ഇതിനകത്ത് ഈ ഒരു സാധനം നമുക്കൊരിക്കലും മൊബൈലിൽ കിട്ടില്ലല്ലോ അല്ലെങ്കിൽ ടി വിയിൽ കിട്ടില്ലല്ലോ എന്നുള്ളൊരു തോന്നലുണ്ടാകുമ്പോഴാണ് കളക്റ്റീവ് വ്യൂവിങ്ങിന് കൂടുതൽ ആൾക്കാർ വരാൻ തുടങ്ങുന്നത്, ആ ഒരു ഇമേഴ്സീവ് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് വരാൻ തുടങ്ങുന്നത്. ബാക്ക് ടു മലയൻകുഞ്ഞു. രാവിലെ ഫാസിൽ സാറ് ഇൻ്റർവ്യൂവിന് വന്നിരുന്നു, ഒരുപാട് സന്തോഷമായി. സാറിൻ്റെ അടുത്ത് ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു മഹേഷ് നാരായണൻ്റെ കഥയാണ് സിനിമാറ്റോഗ്രഫി. അപ്പം പറഞ്ഞു ഫഹദ് പറയും മഹേഷ് എല്ലാം ചെയ്യും, എന്ത് വേണമെങ്കിലും ചെയ്യും. ഞാൻ അത് സാറിനെ ഞാൻ കണ്ടത് സാറിൻ്റെ അടുത്ത് നമ്മളിപ്പോൾ ഒരു കഥ നറേറ്റ് ചെയ്യുന്നു, സാറിനത് സാറത് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ സാറിനത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇപ്പം ഒരാൾക്ക് അദ്ദേഹത്തിനെ പോലൊരു സംവിധായകന് അത് കണക്റ്റ് ആവുന്നുണ്ടോ എന്നുള്ളതാണ് ഞാനെപ്പോഴും, അദ്ദേഹത്തിന് കണക്റ്റ് ആവുന്നുണ്ടെന്നുള്ളൊരു പോയിന്റിൽ നിന്നാണല്ലോ ഈ സിനിമ നമ്മൾ തുടങ്ങുന്നത്. അപ്പം ഇതിനകത്ത് അൾട്ടിമേറ്റ്ലി വിഷൻ സജി തരുന്ന വിഷനാണ്, നമുക്ക് എല്ലാവർക്കും ബ്രീഫ് ചെയ്യുന്ന വിഷൻ സജിയുടെ വിഷനാണ്. അതിനകത്ത് ഫഹദിനും എനിക്കും ഒരുപോലെ ആഗ്രഹമാണ് ഇങ്ങനൊരു സിനിമ സജിക്ക് വേണ്ടി നമ്മൾ ആലോചിക്കുന്നു, അതിൻ്റെ മാക്സിമം റീച്ച് ഉണ്ടാവുക എന്നുള്ളത്. അതായത് നമ്മളിപ്പം ഫഹദ് തന്നെ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, ഇപ്പം നമ്മൾ എന്തിന് റഹ്മാൻ എടുത്തോട്ട് പോകണം, അല്ലെങ്കിൽ എന്തിന് നമ്മൾ ഇത്രയും റിസ്ക് എടുത്ത് എന്തിനാണ് നമ്മൾ ഇങ്ങനൊരു സംഭവം ചെയ്യേണ്ടത്. നമുക്ക് ഇപ്പോൾ ഡിജിറ്റലിൻ്റെ സമയത്ത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്, ഓക്കെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്പേസിൽ ഡിജിറ്റലായിട്ടൊരു സിനിമ ഉണ്ടാക്കാമല്ലോ എന്നുള്ള ചിന്ത, അങ്ങനെ ഒരു ചിന്ത നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പോൾ സി യു സോണിൽ പോലും ഒരു എഫേർട്ടിൻ്റെ പെയിൻ ഉണ്ട്, കാരണം അത് നമുക്ക് ചിലപ്പോൾ അത് ഓക്കെ ഇത് സിമ്പിളാണല്ലോ എന്ന് തോന്നും, പക്ഷേ അത് അങ്ങനെയല്ല, അതിൻ്റെ സ്ട്രക്ചറിൽ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം ഇത് ഇത്രയും ഫലിപ്പിക്കുക, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക, റെസ്ട്രിക്ഷനിൽ നിന്ന് ഷൂട്ട് ചെയ്യുക, പല പല രാജ്യങ്ങൾ എന്ന് പറഞ്ഞ പോലെ ഇതിനകത്ത് പ്രകൃതി എന്ന് പറയും, ഇതിനകത്ത് ഭൂപ്രകൃതിയിൽ എപ്പോഴും വീടും വീടിൻ്റെ താഴെയാണ്. അപ്പോൾ ആ താഴെയെന്ന് പറയുന്ന സാധനം അതുപോലും ലോകം ഉണ്ടാക്കണം. അപ്പോൾ ആ ലോകം മുന്നുദാഹരണമില്ല, കണ്ടിട്ടില്ല, അപ്പോൾ കാണാത്തൊരു സ്ഥലം, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മളും ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു പ്രോസസ്സിലോട്ട് എത്തുന്നത്. അതുകൊണ്ടാണ് ഫഹദിനും ആ ഒരു ചാലഞ്ച് ഏറ്റെടുക്കാനും മുമ്പോട്ട് പോകാനും, അതാണ് ഞങ്ങൾ ട്രസ്റ്റ്, മ്യൂച്വൽ ട്രസ്റ്റ് എപ്പോഴും അങ്ങനെയാണ്. കാരണം നമ്മളല്ലാതെ ഒരു കഥ ഒന്നും പറയുന്നില്ലല്ലോ, നമ്മളിപ്പോൾ അല്ലാതെ ഒരു കഥ സിനിമയാക്കാമെന്ന് ചിന്തിക്കുന്നില്ല. അതൊരു എപ്പാർട്ട് ഫ്രം മ്യൂച്വൽ ട്രസ്റ്റ്. സാറിൻ്റെ വാക്കുകൾ ഞാൻ അതേപോലെ കോട്ട് ചെയ്യാണ്, മഹേഷും ഫഹദും തിക്ക് ഫ്രണ്ട്സാണ്. ഫ്രണ്ട്ഷിപ്പിനപ്പുറം ഒരു മാറി നിന്ന ഒരു വ്യക്തിയായിട്ട് നോക്കിയാൽ ഫഹദ് ഫാസിൽ നിന്ന് ആ ഒരു ആക്ടർ, ആ വ്യക്തിത്വം എങ്ങനെ കാണുന്നു? ഞങ്ങൾക്കൊക്കെ അപ്പുറം പറയാൻ എന്തെങ്കിലുമൊക്കെ കാണും മഹേഷ് എന്ന്. ഞാനിപ്പോൾ ഞാനെപ്പോഴും പറയുന്ന കാര്യങ്ങൾ, ഞാനെപ്പോൾ ലോ ആയാലും ഫഹദിനറിയാൻ പറ്റും, ഞാൻ ഫഹദ് ലോ ആയാലും എനിക്കറിയാൻ പറ്റും. ഓക്കെ ഇത് ഒരാൾ ഡൗൺ ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, കുറച്ച് ലോ ആയിക്കൊണ്ടിരിക്കുകയാണ്, അപ്പോൾ അയാളെ ബൂസ്റ്റ് ചെയ്യേണ്ട എൻ്റെ ഉത്തരവാദിത്തമാണ്. ഞാനും തിരിച്ചിങ്ങനെയാണ്. അപ്പോൾ ഞാനും ഇപ്പോൾ എൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ ടേക്ക് ഓഫ് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു കഥയായിട്ട് കുറേ കാലം ട്രാവൽ ചെയ്തു. അപ്പോൾ ഞാൻ ട്രാവൽ ചെയ്യുന്ന യാത്രകളുടെ പരിധി ഫഹദിന് നന്നായിട്ട് അറിയാം. ഒരുപാട് റിസർച്ച് ചെയ്യുകയും ഒരുപാട് കാര്യങ്ങളിലേക്ക് ആവശ്യമില്ലാതെ കിടക്കുകയും പിന്നെ അത് നടക്കാതിരിക്കുന്ന സമയത്ത് ഞാൻ ഡിപ്രഷനോട്ട് പോകുന്നത് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്നെ പിടിച്ചുകൊണ്ട് വന്നിട്ട് നമുക്ക് അന്ന് ആലോചിച്ച കഥ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് തിരിച്ച് പിടിച്ചു, അങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം അതുപോലെ തന്നെയാണ് ഇപ്പം ഈ പറഞ്ഞ പോലെ മലയൻകുഞ്ഞിൻ്റെ സമയത്തേക്ക് വന്നപ്പോഴും ആക്സിഡൻ്റ് ഉണ്ടായ സമയത്തും ഞാനാണ് ആദ്യം ഫാസിൽ സാറിനെ വിളിച്ച് പറയുന്ന സമയത്ത് എനിക്ക് പേടിയുണ്ടായിരുന്നു. ഇപ്പം ഷാനു പറഞ്ഞു എന്നോട്, അച്ഛനും വാപ്പയുടെ ഒന്ന് പറയണമെന്ന് പറഞ്ഞു. ഞാൻ സാറിനെ വിളിക്കുമ്പോൾ സാറിന് മനസ്സിലായി, സാറ് വോൺ ചെയ്ത കാര്യമാണ്, നിങ്ങൾ സൂക്ഷിക്കണം, ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല. അപ്പം ഞാനത് അഡ്മിറ്റ് ചെയ്തു സാറിനോട്, സാറിന് നമുക്കൊരു അപകടം പറ്റി, അത് പറ്റി, അതിന് ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമുക്കത് അതിനകത്ത് മകനാണ്, എല്ലാ കാര്യങ്ങളൊക്കെ ശരിയാണ്, പക്ഷേ അൾട്ടിമേറ്റ്ലി അദ്ദേഹം ഈ സിനിമയുടെ നിർമ്മാതാവുമാണ്.
അപ്പം ഇനി നമ്മൾ എങ്ങനെ ഇത് തുടങ്ങും എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുക. ഇനി നമ്മൾ ഇതിന് കുറച്ചുകൂടെ സേഫറായിട്ടുള്ളൊരു സോണിൽ സേഫ്റ്റി മെഷേഴ്സ്. അപ്പോൾ എല്ലാവരും വിളിച്ചു, കമൽ സാർ അടക്കമുള്ള ആളുകൾ വിളിച്ചിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനൊരു സംഭവിക്കുന്നത്, നിങ്ങൾ ഇത്രയും സില്ലിയ, അത് നമുക്കറിയില്ലല്ലോ, കാരണം നമ്മളിത് ഇങ്ങനെ സംഭവിക്കുമെന്ന് കരുതിയിട്ടുണ്ടല്ലോ നമ്മൾ ഇതിലൂടെ ഇറങ്ങുന്നത്. ഇത് ഫഹദിൻ്റെ ഒരു 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 ഞാനും ഫഹദും കൂടെയുള്ള ഒരു ഇൻട്രാക്ഷനിൽ എപ്പോഴും നമ്മൾ അടുത്ത് ഇന്നൊരു സിനിമ ചെയ്തേക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തേക്കാം അങ്ങനെയൊന്നും ഒരിക്കലും ചർച്ച ചെയ്യാറില്ല. അതൊരു സിനിമ സംഭവിച്ചു പോകുന്നതാണ്. അതിങ്ങനെ ഒരു ഗ്രാജുവലായിട്ട് നടക്കുന്ന കോൺവെർസേഷനകത്തും ചിലപ്പോൾ ഒരു ഐഡിയ ഉണ്ടാവും, അപ്പോൾ അന്നൊരു സംഭവം ഉണ്ടായിരുന്നല്ലോ അത് ആലോചിക്കണോ, ഇങ്ങനെ അങ്ങനെയൊക്കെ അതൊരു പ്രോസസ്സിലോട്ട് പോകുന്നതാണ്. അത് സിനിമ മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. നേരത്തെ പറഞ്ഞു, ഞാൻ ചുറ്റും നിരീക്ഷിക്കാറുണ്ട്, അങ്ങനെയുള്ള കഥകൾ റോ ആയിട്ട് വരുമ്പോഴാണ് ഞാൻ അതിലേക്ക് ഡീപ് റൂട്ടഡ് ആയിട്ട് ഇറങ്ങി അത് എൻ്റെതായ ഒരു ക്രാഫ്റ്റിൽ സമർപ്പിക്കുന്നത് എന്ന് പറഞ്ഞു. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ മലയൻകുഞ്ഞ് എപ്പോഴാണ് മനസ്സിലേക്ക് വന്നത്, എന്തായിരുന്നു അതിൻ്റെ ഒരു ആ ഒരു ഫസ്റ്റ് നമുക്കൊരു ഒരു അട്രാക്ഷൻ എന്ന് പറയില്ലേ, ഫസ്റ്റ് നമുക്കൊരു ക്ലിക്ക് ചെയ്യലോ, യെസ് ദിസ് ഷുഡ് ഹാപ്പൻ, ദിസ് വിൽ ഹാപ്പൻ എന്ന് നമുക്ക് മനസ്സിൽ തോന്നുമല്ലോ. ആദ്യം സജീം ഷാനും ഫഹദും കൂടെ ഇരുന്ന സമയത്ത് ഒരു വേറൊരു തരം സിനിമയായിരുന്നു ആലോചിച്ചിരുന്നത്. ഞാനില്ലായിരുന്നു അതിനകത്ത്, കാരണം ആ ഒരു സിനിമ എന്തുകൊണ്ടോ പല പല, കാരണം കുറേ വർഷങ്ങളായിട്ട് ഇപ്പം എന്നെപ്പോലെ തന്നെ ഫഹദിനും സജീം മോനെ വർഷങ്ങളായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ സജിക്കുള്ളൊരു സിനിമ കുറേ കാലങ്ങളായിട്ട് പൈപ്പ് ലൈനിലുള്ളൊരു സിനിമയായിരുന്നു. അപ്പം അത് നടക്കാതെ വരികയും അങ്ങനെയുള്ളപ്പം നമ്മൾ വേറെന്തെങ്കിലും ആലോചിക്കാന്ന് പറഞ്ഞപ്പം ഞാനും സജീവം ആക്ച്വലി വേറൊരു കഥയാണ് ആലോചിച്ചുകൊണ്ടിരുന്നത്, ഇതല്ല. അപ്പോൾ അതൊക്കെ മാലിക്കിന് ശേഷം വെച്ചിരുന്ന കാര്യങ്ങളാണ്. പക്ഷേ പാൻഡമിക് വന്ന് കോവിഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് ചിന്തകളൊക്കെ മാറി, മനുഷ്യരുടെ തോട്ടെല്ലാം മാറി. അപ്പം അങ്ങനെയുള്ളൊരു സമയത്ത് ഒരു വൺ ആക്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഫഹദിന് കുറേ കാലമായിട്ട് ഉണ്ടായിരുന്നു. വൺ ആക്ട് എന്ന് വെറും വൺ ആക്ട് അല്ല, അല്ലാതെ തന്നെ കുറച്ചുകൂടെ സിംഗുലർ പെർസ്പെക്റ്റീവിലൊരു ഒരു കഥ പറയണം എന്നുള്ളൊരു ആഗ്രഹം കുറേ കാലങ്ങളായിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ നിന്ന സമയത്ത് ഇപ്പോൾ പെട്ടിമുടിയിൽ നടന്ന നമ്മൾ രണ്ട് പ്രളയങ്ങൾ കടന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നടന്ന ചില കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു 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 തോട്ടിൽ, തോട്ട് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം വായിച്ച കാര്യമാണ്. ഇപ്പോൾ ഒരു ഒരു നായയും ഒരു കുട്ടിയും തമ്മിലുള്ളൊരു ഒരു ഒരു ഇൻസിഡൻറ്റ് നമ്മൾ, അപ്പം അങ്ങനെ ആ കുഞ്ഞ് സർവൈവ് ചെയ്തില്ല. അപ്പോൾ ഈ കുഞ്ഞ് സർവൈവ് ചെയ്തിരുന്നെങ്കിൽ എന്തായിരുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ളതാണ്. അപ്പോൾ കുഞ്ഞാണ് ആദ്യം വരുന്നത്, ക്യാരക്ടറല്ല, ഫഹദിൻ്റെ റോളല്ല ആദ്യം വരുന്നത്, കുഞ്ഞാണ്. അപ്പോൾ ആ കുഞ്ഞ് ഈ പടത്തിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഈ കുഞ്ഞിൻ്റെ ജനനം തൊട്ട് കുഞ്ഞിൻ്റെ 28 ദിവസം വരെയുള്ള ഒരു കഥയാണ്. അപ്പം ആ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ, കുട്ടികൾക്ക് കുട്ടികളുടെ വോക്കൽ കോഡിൻ്റെ സ്ട്രെങ്ത് എന്താണ്, അത് പ്രധാനമായിട്ടും അറ്റൻഷൻ വിളിച്ച് പിടിക്കുക എന്നുള്ളതാണ്. അതായത് അതിന് വേറെ ചെയ്യാനുള്ള ശക്തിയില്ല, കരയാനുള്ള ശക്തി മാത്രമേ കൊടുക്കുള്ളൂ. അപ്പോൾ ആ കരച്ചിലിന് പോലും പല വേരിയേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ഡേ കരച്ചിലിൻ്റെ ശബ്ദമല്ല അടുത്ത ദിവസങ്ങളിൽ. അപ്പോൾ കുഞ്ഞിൻ്റെ മുഖം മാറുന്ന പോലെ തന്നെ ശബ്ദത്തിന് മാറ്റമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചായിരുന്നു ചർച്ച. അപ്പോൾ അങ്ങനെ ഒരു ശബ്ദത്തിൽ നിന്ന് ഇങ്ങനൊരു ക്യാരക്ടർ ഉണ്ടാവുകയാണ്. ഇപ്പോൾ അനുകുട്ടി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ടാവുകയാണ്, പിന്നെ അതിൻ്റെ ചുറ്റുപാടുണ്ടാവുകയാണ്, പ്രതലങ്ങളെല്ലാം വരുന്നു, പിന്നെ അങ്ങനെ ഒരു കഥയായിട്ടത് മാറും. ഇപ്പം ഇപ്പം ഒരുപാട് പേര് ട്രെയിലറിൻ്റെ താഴെ നമ്മൾ ചോദിച്ചിട്ടുണ്ട് മഹേഷ് ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ അത് ഫഹദ് തന്നെ മനഃപൂർവ്വം ചെയ്യുന്നതാണ്. കാരണം എനിക്ക് തന്നെ ഫഹദിന് തന്നെ ഉണ്ട് എൻ്റെ ഏതെങ്കിലും സിനിമകളുമായിട്ടുള്ള ഒരു ബന്ധം. അതായത് ബന്ധം എന്ന് പറയുന്നത് ആൾക്കാർക്ക് എപ്പോഴും ക്ലോസ് ടു ഇത് ഇയാളെ എനിക്കറിയാമല്ലോ, ഇയാളെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ എന്ന് തോന്നലോ ഉണ്ടാക്കണം എന്നുള്ളൊരു ഒരു സംഭവം എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടാവുമല്ലോ. ഓക്കെ, ഞാനിതിന് മുമ്പ് ഇങ്ങനെ ചെയ്തിരിക്കുന്ന ഒരു കഥ സിനിമയായിട്ടൊരു ബന്ധമില്ലെങ്കിൽ പോലും ആ ഒരു ഷെയർ ഉണ്ടാക്കുമ്പോൾ ആൾക്കാർക്ക് കുറച്ചുകൂടെ അടുപ്പം തോന്നും. നമുക്ക് ഇത് എൻ്റെ വീട്ടിൻ്റെ അടുത്ത് നടക്കുന്ന ഒരു കഥയാണല്ലോ, റിലേറ്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ റിലേറ്റബിലിറ്റിയാണ് ഏറ്റവും കൂടുതൽ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഥ നമ്മുടെ ഒപ്പം ട്രാവൽ ചെയ്തില്ലെങ്കിൽ, നമ്മുടെ കൂടെ കുറച്ച് കാലം ട്രാവൽ ചെയ്തില്ലെങ്കിൽ അതിനകത്തൊന്നുമില്ല, അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മൾ പിന്നെ ആലോചിക്കുമ്പം അതിനകത്ത് എന്താ ഉള്ളത്, അത് പോയി, അത് വാനിഷ് ചെയ്തു, അത് എക്സ്റ്റിങ്വിഷ് ചെയ്തു എന്ന് പറഞ്ഞ പോലെ അത് അസ്തമിച്ചു. ഇതിനകത്ത് അങ്ങനെയില്ല, ഇത് ട്രാവൽ ചെയ്യുക, ഗ്രോത്ത് ഉണ്ടാവുകയാണ്. അപ്പോൾ ആ ഗ്രോത്ത് എല്ലാവർക്കും ഒരേപോലെ, ടീംമേറ്റ്സിന് എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാവുക. ഇപ്പോൾ സെറ്റ് ഉണ്ടാക്കുന്ന ജ്യോതിഷനാണെങ്കിലും അത്രയും ചാലഞ്ചിങ് ആണ്. കാരണം ജ്യോതിഷ വർക്കുകളെല്ലാം എപ്പോഴും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആരും വിശ്വസിക്കുന്നില്ല തൊണ്ടിമുതലിൽ സ്റ്റേഷൻ എന്ന് പറയുന്ന സാധനം പുള്ളി സെറ്റിട്ടാണ്. ഇപ്പോൾ കുമ്പളങ്ങിയിലെ വീട് പുള്ളി സെറ്റിട്ടുണ്ടാക്കിയതാണ്. അതുപോലും നമുക്ക് ആർക്കും, അതുപോലെ തന്നെ ഇതിനകത്ത് മണ്ണിനടിയിലുള്ളതാണ് ആൾക്കാർ ഇപ്പോൾ സെറ്റാണെന്ന് വിശ്വസിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് അല്ലാത്ത പല കാര്യങ്ങളും പുള്ളി സെറ്റുണ്ടാക്കുകയാണ്, അത് ബിലീവബിൾ ആയിട്ട് ഉണ്ടാക്കുകയാണ്. ഞാൻ പറഞ്ഞ ഒരിക്കലും നമ്മളൊരിക്കലും ഇതൊരു ഒരു സെറ്റാണ്, സെറ്റിലാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നമുക്ക് തോന്നുന്നില്ല. നടക്കുമ്പോൾ
നടത്തത്തിൽ സാധാരണ സെറ്റിലൊക്കെ നടക്കുമ്പോൾ പ്ലൈവുഡിൻ്റെ ശബ്ദമാണ് കേൾക്കുന്നത്. അങ്ങനെ കേൾക്കില്ല ജോസിൻ്റെ സെറ്റുകളിൽ. ജോസിൻ്റെ സെറ്റുകളിൽ നടന്നു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും അങ്ങനെ തോന്നും. അത് സിംഗ് സൗണ്ടും കൂടെ വെച്ച് ചെയ്യുമ്പം അങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രവർത്തനം അങ്ങനെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരു പേജിലേക്ക് ആവുന്നൊരു മൊമെൻ്റ് ഉണ്ട്. അതിപ്പം ഫഹദോ സജിയോ അങ്ങനെ എല്ലാവരും ഒരു പേജിലേക്ക് ആവുന്നൊരു മൊമെൻ്റ് ഉണ്ട്. ആ മൊമെൻ്റ് വരെ സിനിമ കാത്തിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് നമ്മളിത് ഷൂട്ടിലോട്ട് ഇറങ്ങുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. ഇപ്പം നമ്മളൊരു മിനിയേച്ചറൊക്കെ ഉണ്ടാക്കി കാണിക്കും എല്ലാവരും, ഇതാണ് സംഭവം, ഇവിടെ നിന്ന് ഇങ്ങനെയാണ്. അപ്പം എല്ലാവരും ഒരു പേജിലെത്തി. പിന്നെ നമുക്ക് കാര്യങ്ങൾ എളുപ്പമാണ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും എളുപ്പമാണ്, മനസ്സിലാക്കാനും എളുപ്പമാണ്, അത് എക്സിക്യൂട്ട് ചെയ്യാനും എളുപ്പമാണ്. സത്യത്തിൽ മഹേഷ് വന്നു വരികയാണ് എന്ന് പറഞ്ഞാൽ തന്നെ ബി ജെ ഷട്ടപ്പ് എന്നൊക്കെ നമ്മൾ തമാശയ്ക്ക് പറയും. പണ്ട് വെൻ ഐ വാസ് വർക്കിംഗ് വിത്ത് റേഡിയോ മറിച്ച് നമ്മൾ പറയും ആർ ജെ ഷട്ടപ്പ് പാട്ടുകൾ മാത്രം. അതേപോലെ എനിക്ക് മഹേഷ് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ബി ജെ ഷട്ടപ്പ് മൂഡ് കൊണ്ടുവരണം എന്നുണ്ട്. ഞാനൊന്നും പറയുന്നില്ല, മഹേഷ് പറഞ്ഞു എന്തൊക്കെ പറയാൻ തോന്നുന്നു ആ എക്സ്പീരിയൻസിന്ന് പറയട്ടെ എന്ന്. കാര്യം അത്രമാത്രം എക്സ്പീരിയൻസ് ആണ്, അത്തരത്തിൽ റെസ്പെക്ട് ചെയ്യുന്ന വളരെ അടുത്തൊരു സുഹൃത്തും അനിയനും ഒക്കെയാണ്. മലയൻകുഞ്ഞ് മലയാളികൾക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. അതിന് വേണ്ടി തന്നെയാണിത്. ഞാൻ പറഞ്ഞത് അധ്വാനം എന്നൊക്കെ പറയുന്നത് നമുക്ക് പറയാനേ പറ്റത്തുള്ളൂ, ബാക്കി ആൾക്കാർ കണ്ട് വിലയിരുത്തേണ്ടതാണ്. പക്ഷേ എന്തുകൊണ്ടോ ഈ തിയേറ്ററിലേക്ക് വരുന്ന പ്രേക്ഷകർക്ക് ഒരു ഒരു എക്സ്പീരിയൻസ് ഉണ്ട് അതിനകത്ത്. അത് ഞങ്ങൾക്ക് അഷുർ ചെയ്യാൻ പറ്റും, ഒരു എക്സ്പീരിയൻസ് എന്തായാലും ഡെഫിനറ്റ്ലി ഉണ്ട്. ആ എക്സ്പീരിയൻസിന് അതൊരിക്കലും നമുക്ക് ഒരു ചെറിയ ഡിവൈസിൽ കിട്ടില്ല. അത് നാളെ എന്നോട് എൻ്റെ സുഹൃത്തുക്കൾ പോലും ചോദിക്കാൻ പാടില്ല എന്തുകൊണ്ടാണ് ഇത് ഇതിലേക്ക് പോയത്. ഞങ്ങൾ അത് വരാതിരിക്കാനും കൂടെയാണ് ഞങ്ങളിത് തിയേറ്ററിലേക്ക് തന്നെ. കാരണം അതിനകത്തൊരു മൊമെൻറ്റും കൂടെ ഞാൻ പറഞ്ഞു നിർത്താം. കാരണം റഹ്മാൻ സാറിൻ്റെ സ്റ്റുഡിയോയിൽ ഒരു 11.1 സ്റ്റുഡിയോയിലാണ് ഞങ്ങളിത് കേൾക്കുകയാണ്. അപ്പോൾ കേൾക്കുന്ന സമയത്ത് ഞാൻ ആദ്യമാണ് ഒരു മ്യൂസിഷ്യൻ്റെ സ്റ്റുഡിയോയിൽ 11.1 കേൾക്കുന്നത്. ഇപ്പം സാധാരണ നമ്മുടെ മ്യൂസിഷ്യൻസിൻ്റെ സ്റ്റുഡിയോകളിലെല്ലാം നമ്മൾ സ്റ്റീരിയോയിലാണല്ലോ കേൾക്കുന്നത്. 11.1 തന്നെ കേൾക്കുമ്പോൾ സാർ ആക്ച്വലി ഇത് 11.1 അസൈൻ ചെയ്യുകയാണ് ഓരോ ഇൻസ്ട്രുമെൻസ്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് തോന്നും, എനിക്കും സജിക്കും ഒരുപോലെ തോന്നി, ഇത് 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 സാറിതിനെ ലാർജർ സ്പെക്ട്രത്തിലാണല്ലോ ഇത് കാണുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് ചെറിയ മോഡലിലോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അത് നമുക്കറിയില്ല. മിക്സ് ചെയ്യുമ്പോഴും നമുക്കിത് ഫീൽ ചെയ്യണം, കാരണം അതുപോലെ അസൈൻ ചെയ്തിരിക്കുകയാണ് പടം. അപ്പം ഇറ്റ്സ് നോട്ട് അബൌട്ട് റഹ്മാൻ സാറിൻ്റെ സോങ്ങുകൾ, ഇറ്റ്സ് അബൌട്ട് എ സ്കോർ ലൈഫ് കൊടുക്കുന്ന. കാരണം വെറും റൂട്ടഡ് ആയിട്ടുള്ള മലയാളം ടെക്സ്ചർ തൊട്ട് പുള്ളിയുടെ ബാൻഡ്വിഡ്ത്തിലുള്ള ഇൻ്റർനാഷണൽ ആയിട്ടുള്ള സ്പെക്ട്രത്തിലേക്ക് പോലും പുള്ളി ഇതിനെ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് പട തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതേപോലെ മലയാളികൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റണം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.